എന്തിനാ? മണിയണ്ണന് ഒരു കാര്യം കൊടുക്കാനാ. മണിയണ്ണു, മണിയണ്ണ, നോട്ടീസ് വേണ്ടേ? നിനക്കവന്മാർ തന്ന, എനിക്ക് തന്നില്ല. എനിക്കും ആദ്യം തന്നില്ല, പിന്നെ ഞാൻ കലുങ്കു വരെ വണ്ടിക്ക് പിന്നാലെ ഓടി. മണിച്ചിട്ടോടിനടുത്ത് വന്നപ്പോ അവര് മൂന്നാല് നോട്ടീസ് വലിച്ചെറിഞ്ഞു, അതിലൊരെണ്ണം എനിക്കും കിട്ടി. നല്ല പടമ, ആറ് രംഗ ചിരിയുണ്ട്. അവസാനം പ്രേം നസീർ ഉമ്മറിനെ വെടിവെച്ചു കൊല്ലും. പോയിക്കോ, പറ ഓർക്കാം. അത്യാവശ്യം പറയാൻ വന്നിരിക്കുന്നു. പട്ടാ പായരായിക്കാ പ്രേം നസീർ. നിനക്ക് രാത്രി ജോലിയൊന്നും ഇല്ലടാ. ഈ ചെറുക്കൻ ഇത് എവിടെ പോയി കിടക്കുവോ? എന്താമ്മേ? നിനക്ക് ആ കവലെ ചെന്ന് അന്വേഷിക്കാൻ പോകുന്നു. ഒരു നാൾ ഇത്രയും താമസിക്കുന്നതല്ലല്ലോ. അമ്മ ഇതുവരെ ഉറങ്ങില്ലേ? ഓ, ഉറങ്ങി. എന്താവും ഞാൻ ഇത്രയും താമസിച്ചത്? എന്ത് ചെയ്യാനാമ്മേ? ട്രാൻസ്പോർട്ട് ബസ്സുകാർ പണി മുടക്കി. ബസ്സില്ലാതെ എങ്ങനാ വരുന്നേ? അല്ല, അച്ഛൻ വന്നില്ലേ? അച്ഛൻ നാളെ വരത്തുള്ളൂ. കമ്പനിയിൽ നിന്ന് വിവരം പറഞ്ഞു. ചേട്ടൻ കിടന്നോ? എല്ലാരും കിടന്നു. ഞാൻ നിന്നെ നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞു. വാ, വല്ലതും കഴിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്ക്. എങ്ങോട്ടാടോ രാവിലെ കുളിച്ചൊരുങ്ങി? കണ്ട കടക്കാർക്കൊക്കെ വെള്ളം കോരി കൊടുക്കാനാണോ? ഏ, ഞാനൊന്ന് പറഞ്ഞേക്കാം, അങ്ങേരറിഞ്ഞാൽ നിന്റെ പൊടി പോലും വെച്ചേക്കത്തില്ല. എവിടെയായിരുന്നു മണിയൻ ചേട്ടൻ? രണ്ടു ദിവസമായിട്ട് ആളെ കണ്ടേയില്ലല്ലോ. എനിക്ക് പനിയായിരുന്നു. ആരാ പറഞ്ഞ പനിയാണെന്ന്? അച്ഛനോ അമ്മയോ? അവരൊന്നും അല്ല പറഞ്ഞു, വൈദ്യരാ പറഞ്ഞു. ഇപ്പൊ എന്നെ മാറിയോ? എന്റെ കയ്യില് പടുസ്താണോ? അല്ല, പുതിയ പണത്തിന്റെ നോട്ടീസാ. ഇന്നു മുതൽ പണം മാറ്റമാ. നല്ല പടമാണ് കേട്ടെ. നല്ലതാന്നാ പറയുന്നേ. ഉഗ്ര ആറ് ഇടിയുണ്ട്. അവസാനം നസീർ ഉമ്മറിനെ കൊല്ലുന്നതാക്കാതാ. മണിയൻ ചേട്ടൻ ആരെയാ ഇഷ്ടം? ഷീലയോ ജയഭാരതിയോ? എന്റെ ചേട്ടനൊന്നും ഇണ്ടാത്ത? അതൊക്കെ ചീത്തയാ. ഞാൻ ചീത്ത പറയല്ല. എന്നാ ഞാൻ പറയട്ടെ, എനിക്ക് ഏത് നടനെ ഇഷ്ടമെന്ന്? നസീറിനെ ആയിരിക്കും. എന്നാ സ്വാമി? അല്ല, എനിക്ക് അവരെക്കാൾ ഒക്കെ ഇഷ്ടം ചേട്ടനെയാ. ചേട്ടനാ വേഷമൊക്കെ ഇട്ട് വന്ന എങ്ങനെ ഇരിക്കുന്നറിയാമോ? ആരാ കമല അവിടെ? മണിയൻ ചേട്ടനാമ്മേ, ഒന്നിങ്ങോട്ട് വരാൻ പറ. അമ്മ വിളിക്കുന്നു. ദേ നോട്ടീസ്. വായിച്ചിട്ട് തന്നാ മതി. ആ, എന്താ മണിയ, സിനിമയൊക്കെ മാറിയോ? മാറി. ഇന്ന് മുതൽ ജവഹറിന്റെ പടം മാറ്റമാ. മണിയമ്പിള്ള ഒരു ചാക്ക് നെല്ല് നെല്ലി കൊണ്ടുപോയി കുത്തിച്ചോണ്ട് വരുവോ? നീ എടുക്കുവോ? ഞാനാണല്ലോ ഇന്നാളില് രാജുവിന്റെ അമ്മയ്ക്ക് കുത്തിച്ചു കൊടുത്തേ. ആ, എന്നാ അപ്പുറത്തേക്ക് വാ, നെല്ല് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അവരെക്കാൾ ഒക്കെ ഇഷ്ടം മണിയൻ ചേട്ടനെ. മണിയൻ ചേട്ടൻ ആ വേഷമൊക്കെ ഇട്ട് വന്നില്ല, കാണാൻ എങ്ങനെ ഇരിക്കുമെന്നറിയോ?
പിള്ളേരറങ്ങിയോടി. മാണി പറഞ്ഞില്ലേ എന്താ പറയാ കുട്ടിയെന്ന് ചവയ്ക്കുന്നത്? ചവയ്ക്കാൻ മായി പല്ലുണ്ടായിട്ട് വേണ്ടേ? ഇച്ചിരി കപ്പലുണ്ട്. എവിടെന്നാ? മണിയും കൊണ്ടുവന്നത്. അവൻ എവിടെന്നാ കാശ്? അറയ്ക്കലെ ദേവകിയമ്മ അവൻ എട്ടണ കൊടുത്തു. അവൻ അതിന് കപ്പലണ്ടിയും മേടിച്ചോണ്ട് വന്നു. അച്ഛന്റെ പങ്കെന്നും പറഞ്ഞ് മാറ്റി വെച്ചതാ. എന്തോന്ന് ആലോചിക്കുന്നു? ഓ, എന്താ ആലോചിക്കാൻ? ഞാൻ നമ്മുടെ മണിയന്റെ കാര്യം നമ്മുടെ മുതലാളിയുടെ അടുത്തൊന്ന് പറഞ്ഞു. ആ, ഇനി പത്താവണ കഴിഞ്ഞൊന്നും പറയാതിരിക്കുന്നതല്ലോ. ഈ സിനിമ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ അതൊരു ഭാഗ്യമാണ്. അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. സമയം നല്ലതാണോ? പിടിപിടേ തങ്ങി കയറിപ്പോകാം. സമയം പിഴച്ചോ? തപ തപാ നിങ്ങൾ ഇറങ്ങി പോരാം. സർവതുണ്ടോ? ഉണ്ടല്ലോ, ഒന്ന് എടുത്ത്. ഐസറോ? വേണ്ട. വെള്ളമില്ലല്ലോ. മണിയുമ്പളേ, ആ കിണ്ടിയിൽ നിന്ന് ഒരു കലം വെള്ളം പിടിയിൽ നിന്ന് എടുത്തു പോരും. സാറിരിക്കണം, ഇപ്പൊ വരും. നേരത്തിലായി ഞാൻ പോട്ടെ, എനിക്ക് അത്യാവശ്യം ഒരിട വരെ പോകാനുള്ളതാ. ചുമ്മാ മിനക്കെടുത്താൻ കടയിൽ തുറന്നു വെച്ചോണ്ടിരിക്കുക. ചേടാ, വെള്ളത്തിന് പോയി ആളിനെയും കാണുന്നില്ലല്ലോ. നല്ല ആള് തന്നെ. സർവത്തിന് ആളെഴുതിട്ട് പോയാ പോക്ക. അയാള് പോയാ? ഇല്ല, പോയില്ല. വൈകുന്നേരം ഇതുവഴി വരുമ്പോ കുടിച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞിരിക്കാ. ഇതുകൊണ്ടൊക്കെ തന്നെയാ പിള്ളേര് മണിയമ്പള്ളിയെ പിരിലൂസ് പിരിലൂസ് എന്ന് വിളിക്കുന്നത്. എന്നെ ആരും പിരിലൂസ് എന്ന് വിളിക്കത്തില്ല. വിളിച്ച ആരായാലും ഞാൻ തല്ലു. അത് ഞാൻ കൊട്ടേ വരെ പോയിരുന്നു പടം മാറിയോന്നറിയാൻ. എന്നിട്ട് പടം മാറിയോ? ഇല്ലില്ല, ഇവിടത്തെ കൊട്ടയിലെ പടം നാളെ മാറത്തുള്ളൂ. ഇന്നത്തെ പൂവുള്ളൂ. താങ്ക് യു. പൂ തന്നപ്പോഴേ ചേട്ടനോട് ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? ആ, അത് ഇംഗ്ലീഷാ. ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താ ഉടനെ താങ്ക് യു എന്ന് പറയണം. എന്ത് പറയണം? മണിയൻചേട്ടൻ വലിയ സായിപ്പായി പോയല്ലോ. ആ പിന്നെ എന്റെ കൂടെ കടത്തു വരുന്ന് വരാമോ? എന്തിനാ? കൂട്ടിന് അവിടെ കുറെ ചെറിച്ച ആമ്പിള്ളേരുണ്ട് കമന്റ് അടിക്കാൻ. എന്ന് വെച്ചാ? അവരൊക്കെ എന്നെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ അനാവശ്യം വിളിച്ചു പറയും. ഇന്നാരും ഒന്നും പറയത്തില്ല, ഞാൻ കൂടെ ഉണ്ട്. പേര് ഒരുപാടായി. വെള്ളക്കാരിക്കുന്ന റെസ്കോർട്ട് ഉണ്ടല്ലോ ദേവി. എന്ന് പറഞ്ഞാ വെള്ളസാരി ഒരു അമൂല്യ നീല്ലടാ. അത് കാക്കാരൊരു ഭൂതം വേണ്ടേ? എടാ, ഇത് ഭൂതമൊന്നുമല്ല, കിറുക്കനാ. എന്നെ എങ്ങനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്റെ പൊന്ന് കർത്താവ്, ഈ പണി എന്നും രാവിലെ മംഗളമാടിയാ നടത്തിയത്. എന്താടാ നിനക്കൊക്കെ? നല്ല വഴി കിടക്കണ പെമ്പിള്ളേരെ കണ്ടപ്പോ നിനക്കൊക്കെ എന്താടാ? ചിപ്പോടാ. എന്താടാ വിളിച്ചേ? എന്റെ പ്രായം നിനക്ക് അറിയില്ലടാ, അഹങ്കാരി. നീ വെറുതെ ഈ കിറുക്കനൊക്കെ വർത്താവിന്റെ കാര്യം എന്താ? ആരെങ്കിലും പിടിച്ചു മാറ്റണ. ഓക്കെ, ഒന്ന് പിടിച്ചു മാറ്റണേ. മാറോ മാറോ. അയ്യോ, എന്നെ ആരും പിടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല. എന്ന് കരുതി ഈ നാട്ടിൽ പെമ്പിള്ളേർക്ക് ജീവിക്കണ്ടേ? അന്ന അന്നം പിടിച്ചോണ്ട, ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു. ഇനിയോ അമ്മ എന്തേ കിട്ടും.
ഇന്നത്തെ കാലത്ത് ഒരു പണി കിട്ടാൻ വിഷമം. പഠിച്ചവരോ തേരാ പരാതി എന്ത് നടക്കുന്നു? എവനിങ്ങനെ കളിച്ചു നടന്നാ മതിയോ? അമ്മ ഇങ്ങനെ നിർബന്ധിച്ചുണ്ടായോ? ചേട്ടനോട് തോന്നണ്ടേ? ഇപ്പൊ തോന്നിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ തോന്നാൻ പോന്നേ? മോലാലയുടെ വീട്ടിൽ വലിയ പണിയൊന്നും കാണത്തില്ലടാ. എനിക്കിപ്പോ പണിയൊന്നും വേണ്ട, ഞാൻ തോന്നുമ്പോ പറയാം. അപ്പൊ പുഴിഞ്ഞു വെച്ചിരിക്ക, എടുത്ത് കയ്യിലോട്ട് തരാൻ. തോട്ടം, എനിക്കൊരു പപ്പടം വേണം. പപ്പടം അത്രേ ഉള്ളു, തീർന്നു. എനിക്കൊരു പപ്പടം കൂടെ വേണം. തീർന്നാ എന്ത് ചെയ്യും? ചേട്ടൻ എടുത്തു. താങ്ക് യു. ഇനി നോക്കട്ടെ മനീഞ്ചേട്ടന് ബുദ്ധിയുണ്ടോന്ന്. ഈ ഫോട്ടോയിൽ ഏതിലാ ഞാൻ ഏറ്റവും നന്നായിരിക്കുന്നത്? ഇതല്ലേ? അയ്യോ, എനിക്കും അത് തന്നെ ഇഷ്ടപ്പെട്ടത്. ചേട്ടനും അത് തന്നെ പറഞ്ഞല്ലോ. ഒരു ഫോട്ടോ എനിക്ക് തരാമോ? എന്റെ പടമോ? എന്തിനാ? ചുമ്മാ കണ്ടോണ്ടിരിക്കാൻ. ശരി, ചേട്ടൻ ചോദിച്ചല്ലേ, ഇതെടുത്തോളൂ. ചേട്ടന്റെ ഒരു പടം എനിക്കും തരണം. എന്തിനാ? ചേട്ടൻ ഉണ്ടാക്കപ്പോ കണ്ടോണ്ടിരിക്ക. എന്റെ ഫോട്ടോ ഇതേവരെ ആരും എടുത്തിട്ടില്ല. സത്യം? എന്നാലേ അടുത്ത ആഴ്ച എന്റെ അണ്ണൻ വരും. അണ്ണനെ മണിഞ്ചേട്ടൻ അറിയില്ലേ? അറിയാം. കഴിഞ്ഞ തവണ വന്നപ്പോ എനിക്ക് രണ്ട് സിനിമയ്ക്കുള്ള കാശ് തന്നു. ആ അണ്ണന്റെ ക്യാമറ ഉണ്ട്. ഇത്തവണ വരുമ്പോ ഞാൻ ചേട്ടന് ഫോട്ടോ എടുപ്പിക്കാം. കമലം, നീ അവിടെ എന്തെടുക്കുവാ? വരുന്നു. അമ്മ വിളിക്കുന്നു. അപ്പോഴേ അണ്ണ, ഒരു പെണ്ണിന് ആണിനോട് ഇഷ്ടമുണ്ടോന്നറിയേ? ഒരു വഴിയില്ലേ? വഴികളൊക്കെ ഉണ്ട്. ഒരുമാതിരി കേസുകളെല്ലാം പ്രഥമ ദൃഷ്ടിയാൽ തന്നെ മനസ്സിലാക്കാം. അവരുടെ പൂച്ച പാല് കുടിക്കുന്ന ടൈപ്പിലുള്ള ചില നോട്ടങ്ങൾ കണ്ടാലേ അറിയാം. പക്ഷെ എല്ലാവരും നമ്മൾ നോക്കില്ല കേട്ടോ. അതിലുണ്ട് ചില കരിങ്കാരികളൊക്കെ. അതെ, എന്താ പണിയുമുള്ള കാര്യം? ഒന്നുമില്ലേ. ഏറ്റവും എളുപ്പമാർഗം പെണ്ണിനെ നോക്കി ഇങ്ങനെ കാണിച്ചോണ്ടാ മതി. ഇത് കണ്ടു പെണ്ണ് ചിരിച്ചോ സംഗതി ലൈൻ ക്ലിയർ ആണോ അർത്ഥം. ഇനി ഒരറ്റ കൈയുണ്ട്. പെണ്ണിന്റെ മോന്തായത്തിലോട്ട് നോക്കിക്കൊണ്ട് ലവ് എന്നങ്ങ് പറഞ്ഞോണ്ടാ മതി. പറഞ്ഞ അത് സായിപ്പിന്റെ അറവാ. ലവ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഞാൻ നിന്നെ പ്രേമിക്കുന്നെന്ന. മണിയമ്പിള്ള ഏതാണ്ട് കുട്ടന് സുപ്പിച്ച മട്ടുണ്ടല്ലോ. ഏ അണ്ണന് തോന്നുന്നതാ. അമ്മ എന്തിയെ കമലം? അപ്പുറത്ത് ചേച്ചി പ്രസവിച്ചു എന്നറിഞ്ഞു, അവിടെ പോയതാ. ചേച്ചാ ഒത്തിരി നേരം അപ്പുറത്ത് നിന്ന് വിളിച്ചേച്ചി വരിക. ഞാനൊരു സൂത്രം കാണിക്കട്ടെ കമലം? സൂത്രമോ? കണ്ണുകൊണ്ട നോക്കിക്കോ. എങ്ങനെയെങ്കിലും മണിയും ചേട്ടാ, ഒന്നുകൂടെ പ്ലീസ്. ഇനി ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെ?
നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ചേട്ടാ ഇത് കേട്ടാ തോന്നുന്നു ഞാൻ പറയാത്തതുകൊണ്ടാവാൻ കേൾക്കാത്തതെന്ന്. നീ കണ്ടു തുള്ളാതെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കേൾക്ക്. അവിടെ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അവിടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പെമ്പറന്നവരൊരു മോള് മാത്രമേ ഉള്ളൂ. അവരുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള ചില സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇവനെ വിളിക്കുന്നത്. ചേട്ടാ അത് അവനോട് തോന്നണ്ടേ, ഞാൻ ഇന്നലെയും പറഞ്ഞു അവന് തീരെ താല്പര്യമില്ലാത്ത പോലെ. അവൻ പറയുന്നത് അറയ്ക്കലെ ദേവയമ്മയുടെ മോൻ വരുമ്പോ അവനെ മദ്രാസിൽ കൊണ്ടുപോകുന്ന. എന്തെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു. കോളേജിൽ പഠിക്കുന്നവർക്ക് മാസം എന്തിനാടാ? അവർക്ക് പ്രാക്ടിക്കുന്നു. എന്ന് വെച്ചാ അവർക്ക് കീറി പഠിക്കാൻ. ചേട്ടൻ അറിഞ്ഞിട്ട് എന്ത് വേണം? അപ്പൊ നിനക്ക് കീറി പഠിക്കണ്ടേടാ. വേണ്ട. അതെന്താ? അറിയാൻ പറയാത്തൊന്നുമില്ല. എന്നാ പറഞ്ഞതായിട്ട് മനസ്സിലായല്ല. എന്നൊന്ന് മിണ്ടായിരിക്കോ. ഒരു കാര്യം ചോദിച്ചപ്പോ ചെറുക്കന്റെ ഗമ കണ്ടില്ലേ? കോളേജിൽ പഠിക്കുന്നതിന്റെ മൂച്ച. നീ എന്താണ് മാറ്റിക്കറിഞ്ഞത്? അവന് പഠിപ്പ് കുറവാന്നേ ഉള്ളൂ. നിന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാ. അത് ഞാൻ എന്ത് വേണം? അവൻ വല്ലതും ചോദിച്ചാൽ അറിയാവുന്ന അന്നേ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അത് പറയണം. അല്ലാതെ ഭരണമൊന്നും വേണ്ട കേട്ടോ. ആ കിട്ടിയോടാ? ഞാൻ കൊണ്ടുവാ. ഈ കടലാസി പൊതിയ. ഇത് കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് കീറി പഠിക്കാനാ. കോളേജിൽ പഠിക്കുന്ന പിള്ളേർ എന്നാലേ അവര് പരീക്ഷ ജയിച്ചു. ഇതിന് പകരം എനിക്ക് ഒരു പാട്ടുകൂട്ടം തരണം. ഈശ്വരന് തന്നില്ലേ? ആ തരാം. ഇത് പാപമല്ലേ? ഏത്? ഇതിനെ എങ്ങനെ കൊല്ലുന്നത്? പാപമാണെന്ന് വിചാരിച്ച പഠിക്കാൻ ഒക്കുമോ? ആ മണിയൻ ചേട്ടന് ഇതെന്താണെന്ന് അറിയാമോ? നല്ല പോലെ ആലോചിച്ചു നോക്ക്, എന്നിട്ട് പറയാൻ നോക്ക്. മണിയൻ ചേട്ടന് നെഞ്ചിൽ എന്താണെന്ന് പറയാമോ? സ്നേഹം. എന്നുവെച്ചാ? ചങ്ക്. ആ ചങ്കിനാണ് ഹൃദയം എന്ന് പറയുന്നത്. ഇതാണ് തവളയുടെ ഹൃദയം. കിടന്ന് പഠിക്കുന്നുണ്ടോ? ഇത് ദൈവദോഷമല്ലേ? ഇതിന്റെ പകുതി പാപം മണിയഞ്ചേട്ടന. ഒന്നുമല്ല, എനിക്കൊരു പാപവും ഇല്ല. മണിയഞ്ചേട്ടൻ എന്നെ എനിക്ക് കൊണ്ട് തന്നെ.
ഞാൻ കൊണ്ടുവന്നത് കൊല്ലാനല്ലേ. പിന്നെ മറത്താനാ? മണിയും വിളിച്ചിട്ടും പോകുന്നു, നമുക്ക് വിളിച്ചിട്ട് കളിപ്പിക്കാം. എങ്ങനെ? അതൊക്കെ ഞാൻ ഏറ്റു. നമ്മൾ ഇന്നലെ കണ്ട സിനിമയിൽ പാട്ട് പാടി കളിപ്പിക്കാം. മണിയും വിളിച്ചിട്ടോ? മണിയും വിളിച്ചിട്ട നമുക്ക് സിനിമ കളിക്കാം. ഞാൻ നസീർ, അണ്ണൻ സോമൻ. അത് പറ്റത്തില്ല. ഞാൻ നസീർ, നീ സോമൻ. ശരി, സമ്മതിച്ചു. ഇവൻ ജയഭാരതി, ഞങ്ങളെല്ലാം കൊള്ളക്കാര്. ഞങ്ങളെ ജയഭാരതി ഇവിടെ കൊണ്ടു തടഞ്ഞു വെച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാം പാടി രസിക്കുന്നു. അപ്പൊ മണിയും പിളച്ചേരൻ സീഡി വശത്തിൽ വന്ന് ഞങ്ങളുടെ കൂടെ പാടുന്നു. നമുക്ക് ആദ്യം സ്റ്റണ്ട് കളിച്ചു നോക്കാം. മണിയും പിളച്ചേരന് സ്റ്റണ്ട് കളിക്കാൻ അറിയാവോ? ഓ, ഞാൻ ഈ അവന് ഒരു തണ്ടി. ഞാൻ കടക്കാൻ പോവാടച്ചേക്കണം. എന്താ? ഞാൻ അവനെ ഒരുപാട് തല്ലി. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പിള്ളേരെ തല്ലുമ്പോ കുറച്ചൊക്കെ കണ്ണും മൂക്കും വേണം. പെറ്റ വള്ളക്കല്ലേ ചങ്കു നോവൂ. മുടിയൊക്കെ മധുവിനെ പോല. ഇവയെ സുഖത്തെ കിടക്കണ്ടോ?
അവിടെ കിടന്ന് പോരുത്. ഞാൻ പോയി അമ്മയുടെ അടുത്ത് പറയാം. എടാ ഉവേ, പിന്നെ എന്തൊക്കെയാ നാട്ടുവിശേഷങ്ങൾ? മണിയമ്പിള്ള ചെറുപ്പ് വലിക്കോ? ഞാൻ വലിക്കല്ലേ. ഛേ, അത് മോശം. ചെറുപ്പക്കാരായാൽ വല്ലപ്പോഴൊക്കെ ഒന്ന് വലിക്കണ്ടേ? വേണ്ട വേണ്ട, ചീത്തയാ. എം ജി ആർ വലിക്കത്തില്ലല്ലോ. അയ്യോ അയ്യോ. ആ അന്ന മണിയഞ്ചേട്ടന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഞാൻ വാക്കുകൊടുത്താണ്, എടുത്തേ പറ്റൂ. മണിയമ്പിള്ളക്ക് ഇങ്ങനെയൊക്കെ മതിയോ? ഇത്തിരി മേക്കപ്പ് ഒക്കെ വേണ്ടേ? ആ മേക്കപ്പ് ഒന്നും വേണ്ട, ഇതാണ് മണിയഞ്ചേട്ടന്റെ മേക്കപ്പ്. എന്നാ ശരി, വാ മണിയമ്പിള്ള. നീ അകത്തോട്ട് തന്നെ, നീ നിൽക്കുന്നോണ്ടാ മണിയമ്പിള്ളക്ക് വിഷമം. നീ ചെല്. ആ ഇനി ആ തൊപ്പി എടുത്തു വെച്ചോ. അമ്മേ, നീ ആള് കാണാൻ പാമാണല്ലോടാ മണിയമ്പിള്ള. എന്നാലും നിന്റെ കാര്യം മഹാ കഷ്ടം തന്നെ. എന്തൊക്കെ അവനെ ഇട്ട് വട്ട് കളിപ്പിച്ച്? അവൻ ആള് മിടുക്കനാമേ, ആവശ്യത്തിനുള്ള കാര്യവരൊക്കെ അവനുണ്ട്. എന്തായാലും എന്താ, തല തിരിഞ്ഞു പോയില്ലേ എന്ന് വെച്ച് തള്ളയ്ക്ക് തള്ളി പറയാൻ പറ്റുമോ? ഇവളെ വലിയ കാര്യവാ. അയ്യോ അണ്ണ, ആളൊരു പൊങ്ങിനോ, ഒന്ന് പൊക്കി കൊടുത്തേച്ചാ മതി, എന്ത് വേണേലും കൊണ്ടുതരും. നിന്നെക്കാളും 4 മാസത്തിനെളപ്പവ. നീ തുലാത്തില്, അവൻ കുംഭത്തില്. എന്നോട് സിനിമയ്ക്ക് കാശ് ചോദിച്ചു, ഞാൻ കൊടുത്തു. ആ അതാ അവന്റെ ലോകം. ആരും സിനിമ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ എന്നെയും ചത്തേനെ. പക്ഷെ എനിക്ക് ഉപകാരിയ, വല്ലപ്പോഴും മില്ലി പോയി നെല്ലൊക്കെ കുത്തിക്കൊണ്ടുവരും. എന്നോട് അവസാനം താങ്ക് യു ഒക്കെ അടിച്ചു. ആ കക്ക ഇവിടെ വികൃതിയാ. നിന്നെയാണെന്ന് തോന്നുന്നു. ആഹാ, നീ പോയില്ലേ? എന്റെ ഫോട്ടോ എന്താ? എടാ ഓ, അതിന്റെ ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഒക്കെ എടുക്കണ്ടേ? നീ പോയി 2 ദിവസം കഴിഞ്ഞു വാ. കുറിയിട്ട് മുറപ്പെണ്ണേ നിന്റെ കളിയും ചിരിയും എവിടെ വേണ്ട
മരുതും മലരിൽ തുടിച്ചു നിൽക്കും എൻ ഹൃദയം, നിനക്കു വേണ്ടി കരുതും മലരിൽ തുടിച്ചു നിൽക്കും എൻ ഹൃദയം, നിനക്കു കേൾക്കാൻ പാടും പാട്ടിൽ ഒരുക്കി വയ്ക്കും ഒരു മധുരം. രാഗിനെ നിൻ ഭംഗിയിൽ അലിയുന്നു ഞാൻ, തളരുന്നു ഞാൻ, തളർന്നു മറന്നു മയങ്ങും മനസ്സിൽ നിറയുന്നു തേൻ തുള്ളികൾ, തേൻ തുള്ളികൾ. ഒത്തിരി കനം തോന്നിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, മണിയമ്പിള്ളക്ക് ഇനി സിനിമയിലൊക്കെ അഭിനയിക്കാമെന്ന്. അണ്ണന് സിനിമാക്കാരുമായിട്ടൊക്കെ വലിയ എന്തെന്നല്ലേ? ഈ പത്രത്തില് സിനിമാക്കാരെ പറ്റി എഴുതുന്നത് അണ്ണന്? ആര് പറഞ്ഞു? കമലം പറഞ്ഞു. എനിക്ക് അവരുടെ രണ്ട് ഫോട്ടോ തരാവോ? ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ തരാം. എന്താ വാസു, രാവിലെ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്? ഇതാണ് മണിയമ്പിള്ള, ഞാൻ ഇന്നലെ പറഞ്ഞ ആള്. ഓഹോ, മണിയമ്പിള്ള പഠിച്ചിട്ടുണ്ടോ? അഞ്ചു വരെ പോയി, പിന്നെ പോയില്ല. ആ മുൻഷി സാർ ആള് മഹാ ചീത്തയാ, എന്നെ എപ്പോഴും തല്ലു. മണിയമ്പിള്ളയെ പറ്റി വാസു ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു. അവനെ വിടണ്ട കേട്ടോ, മുറുക്കി പിടിച്ചോ. അവന് വലിയ വലിയ സിനിമാക്കാരായിട്ടൊക്കെ ഭയങ്കര ഇടപാടാ. ഇതാ എന്റെ ഫോട്ടോ, അന്ന എടുത്ത. ഇത് ഞാൻ ഇന്നലെ കണ്ടിരുന്നു, അടിച്ച് കസറിയിരിക്കല്ലേ. ഏ, ഒരു നടനെയും ഒരു നടിയേയും തരാം. പറഞ്ഞോ, ഏത് നടനെ വേണം? പ്രേമനസീർ ഉണ്ടാ? ഓയേ, ഇനി നടി പറഞ്ഞോ, ആരെയാ വേണ്ടത്? യുവതിലക്ഷ്മി മതി. കുഴഞ്ഞല്ലടാ ഉയേ, ഒരു കാര്യം ചെയ്യാം. യുവതിലക്ഷ്മി ഇല്ല, ലക്ഷ്മിയുണ്ട്. തൽക്കാലം ഉള്ള ലക്ഷ്മിയെ കൊണ്ടങ്ങ് തൃപ്തിപ്പെടും. മണിയമ്പിള്ളക്ക് ഇതാരാണെന്ന് അറിയാമോ? ഇവനാണ് കമലത്തെ കല്യാണം കഴിക്കാൻ പോണ ആള്. ആളെങ്ങനുണ്ട്? കള്ളം, കള്ളം എന്നെ പറ്റിക്കാൻ പറയുക. അല്ലടാ, നീ അങ്ങേപ്പുറത്ത് പോയി അമ്മയോട് ചോദിച്ചോ, സംശയം തീർക്കാമല്ലോ. ഉള്ളതാണെന്നോ കമലത്തിന്റെ അമ്മ അന്നം പറഞ്ഞേ? അവൻ എന്തോ പറഞ്ഞു? കമലത്തെ കെട്ടാൻ പോണ ആളാണെന്ന്. നീ ഇങ്ങോട്ട് വാ. നീ കണ്ടോ
എങ്ങനെയുണ്ട്? കൊള്ളാമോ? ആരാ അത്? അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ. ബോംബെയിൽ എനിക്ക് തോന്നിയിട്ട് എന്താ മക്കളെ കാര്യം? നീ അമ്മയോട് പറ. എനിക്കൊരു ജോലി വേണം. അച്ഛൻ പറഞ്ഞ ജോലി എനിക്ക് വേണം. ഇതിനിപ്പോ പ്രത്യേകമായിട്ട് അവിടെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഇഷ്ടമാണെങ്കിൽ എപ്പോ വേണമെങ്കിൽ കൊണ്ടുചെല്ലാനാ പറഞ്ഞിരിക്കുന്നു. അത് നേരാ. പക്ഷേ എനിക്ക് അവൻ അവിടെ ചെന്ന് എങ്ങനെ പഴയ്ക്കുവന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മലഞ്ഞു പോകത്തേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം ആയില്ലെങ്കിൽ എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അവൻ ആരാ ഉള്ളേ? നീ ഒരു കാര്യം ചെയ്യും, അവന്റെ വേഷമൊക്കെ എടുത്തൊന്ന് കഴുകിയിട് ഉള്ളത് വൃത്തിയായിട്ടെങ്കിലും ഇട്ടുണ്ട് പോവാമല്ലോ. ഒരു കാര്യം പറയട്ടെ, ഇതൊന്ന് നോക്കിക്കോണേ. സമ്മതിക്കില്ലല്ലോ. അന്ന ഒരു കാര്യം അറിഞ്ഞ, എനിക്ക് എറണാകുളത്ത് ജോലി കിട്ടി. അത് ഞാൻ ഇന്നലെ അറിഞ്ഞില്ലേ. എറണാകുളത്ത് കൊട്ടകി ഉണ്ടോ അന്ന? ഉള്ള അവിടെ അതല്ലേ ഉള്ളൂ, ആറോ ഏഴോ കാണണം. വലിയ വലിയ കൊട്ടകയായിരിക്കും. വലിയ പിന്നെ വലിയ കൊട്ടാരം പോലെയുള്ള കൊട്ടകയല്ലേ. ഒന്നിന് മീലെ ഒന്ന്, രണ്ടിടത്തും ഒരേ സമയത്ത് രണ്ട് കളി. ഇനി മണിയമ്പലിലേക്ക് മാറി മാറി ഇഷ്ടം പോലെ പടം കാണാമല്ലോ. അവിടെയൊക്കെ പടം കണ്ട വേറൊരു മേന്മയും കൂടി ഉണ്ട്. ഏ പടങ്ങൾ കാണണമെങ്കിൽ അവിടെ വെച്ച് കാണണം. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴേക്കും കാണാൻ കൊള്ളാം എന്നൊക്കെ അവന്മാർ കണ്ടിട്ടറിയില്ലേ. ആട്ടെ മണിയമ്പള്ളി ഇനി എന്നാ വരുന്നേ? ആട്ട് അച്ഛൻ കൊണ്ടുവരുമ്പോ. ആ എന്നാ ഇത് വച്ചോ. മണിയമ്പള്ളിക്ക് അണ്ണന്റെ വക ഒരു സിനിമ കാണാനാ കാശ്. പിന്നെ വലിയ വലിയ കൊട്ടയിലൊക്കെ ഇരുന്ന് സിനിമ കാണുമ്പോഴേ ഈ പാവം പിടിച്ച അണ്ണനെ മറന്നു കളയരുത് കേട്ടോ. എറണാകുളത്ത് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. വലിയ പട്ടണമാ. നാളെ എന്നെ എപ്പോഴാ പോന്നെ? രാവിലെ 8:30. അതിനു മുമ്പ് വന്ന ഇന്നാളെ ചോദിച്ച പാട്ട് ദിവസം തരാം. അപ്പോ നിന്റെ കാര്യം രക്ഷയായല്ലോടാ മണിയ. എവിടെയാ പണി? അങ്ങ് എറണാകുളത്ത്. എന്തുവാ പണി? അത് അച്ഛനെ അറിയത്തുള്ളൂ. ഞാൻ കമലത്തിന്റെ അമ്മയുടെ അടുത്ത് പറയാൻ വന്നതാ. എനിക്ക് ഉടനെ പോണം, മുണ്ടൊക്കെ മടക്കി വെക്കണം. ഇതാ ഇത് വെച്ചു, നീ പോയി നന്നായി വാ. കമലം എന്തിയ? കമലത്തിന്റെ അമ്മേ? ആ അവൾ അപ്പുറത്തെങ്ങാണ്ടുണ്ട്. എന്നാ ഞാൻ പോവുക. മണിയൻ ചേട്ടാ, കോൾ അടിച്ചല്ലോ. എവിടെയാ ജോലി? അങ്ങ് എറണാകുളത്ത്. ഇവിടുന്ന് 3 മണിക്കൂർ ബോട്ടേ ഇരിക്കണം. എന്തോ പണി? അതറിയാൻ മേല. അച്ഛനാ പറഞ്ഞേ. എപ്പോ പോ? നാളെ. എറണാകുളത്തൊക്കെ പോയാ ചേട്ടൻ ഞങ്ങളെങ്ങനെ ഓർമ്മിക്കൂ? ഞാനൊന്നും ഓർമ്മിക്കും. ഇന്ന് പോവണ്ടെന്നോ? കണ്ടോ, പോകാൻ പോകുന്നു പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാം മറന്നല്ലോ. ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്നോട് സ്നേഹമുണ്ടെന്ന്. എനിക്ക് വലിയ സ്നേഹമാണ്. ചേട്ടൻ പോയോ? ചേട്ടൻ എങ്ങനെയാണോ പോയത്? മണിയൻ ചേട്ടൻ എവിടെയായിരുന്നു? ചേട്ടൻ എത്ര നേരം കാത്തിരുന്നോ? മറ്റേയാള് പോയോ? ആര്? കമലത്തെ കല്യാണം കഴിക്കാൻ പോണയാള്. ആഹാ, മണിയൻ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതിരിക്കട്ടെ, മണിയൻ ചേട്ടൻ കല്യാണത്തിന് വരുമോ? അയ്യോ, അത്ര പെട്ടെന്നൊന്നും എറണാകുളത്ത് നിന്ന് വരാൻ ഒക്കത്തില്ലെന്ന് അച്ഛൻ പറഞ്ഞു. വലിയ ദൂരമാ. ഞാൻ പോട്ടെ.
ചേട്ടാ. അപ്പോ അമ്മ തന്നപ്പോ വാങ്ങിയതോ? എനിക്കിത് വേണ്ട. അവരൊക്കെ വലിയ ആളുകളാ, കെട്ടിനും മട്ടിനും ഒക്കെ നിൽക്കണം. കടയിലെങ്ങാനും പറഞ്ഞയച്ച അവിടൊക്കെ ചുറ്റിക്കറങ്ങാതെ സമയത്തിനങ്ങ് എത്തണം. നീ അവിടെ അടങ്ങി ഒതുങ്ങി നിന്ന അങ്ങേരെന്തെങ്കിലും പണി മേടിച്ചു തരും. ആരെന്ത് പറഞ്ഞാലും എന്റെ മക്കൾ അനുസരിക്കണം. ആരെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഇന്ന സിനിമയുടെ കടലാസ പുസ്തകം മതിയാ എടുത്തോ. ചേട്ടൻ എപ്പോഴാ പോകുന്നത്? നാളെ രാവിലെ. എത്ര മണിക്ക്? 8 മണിക്കെന്ന അച്ഛൻ പറഞ്ഞു. എന്തായാലും അതിനു മുമ്പ് ഞാൻ പോകും. 7:30 എന്റെ ബസ്. എന്തായാലും വെച്ചോളൂ. താങ്ക് യു. ഞാൻ പോവാ. പോവാന്ന് പറയാതെ മക്കളെ, പോയേച്ച് വരട്ടെ എന്ന് പറ. ഞാൻ പോയേച്ച് വരട്ടെ. ഇതാ 10 രൂപയുണ്ട്. ഇത് നിന്റെ ആവശ്യത്തിന് വേണ്ടിയാ. വെറുതെ കാശ് അനാവശ്യമായി ചെലവാക്കരുത്. അച്ഛനോട് പറയരുത്. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്തുവാ? ആരെന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. അമ്മമാരോടെ കാത്തു നിൽക്ക രാഘുവാലം വരെ. ഒന്നും കൂടെ അറിയുവാടാ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ മണിയാ. അവിടെ ചെന്നാൽ കണ്ട പിള്ളേരായിട്ട് കൂട്ടുകൂടി നടക്കരുത്. ഇല്ല, അവരെ കൊണ്ടൊരു ദുഷിച്ച അഭിപ്രായം പറയിപ്പിക്കാൻ നീ ഇടവരുത്. ഇല്ല, പറയുന്ന എന്താന്ന് വെച്ചാ കേട്ട് അതിന് മട്ടിന് മര്യാദയ്ക്ക് നിന്നോണം. ഇല്ല, പറയണ കേട്ടോ. നീ കേട്ടു. കടത്തു പോകാൻ താമസം ഉണ്ടായത്? ഇല്ല, ഇപ്പൊ പോകും. അച്ഛ, എനിക്ക് വീട് വരെ ഒന്ന് പോകണം. എന്തിനാടാ? പോകണം, ഇപ്പൊ വരാം. പറഞ്ഞ പുസ്തകം വന്നില്ലെങ്കിൽ എന്തിനാ സാർ? അതിന്റെ സെക്കൻഡ് പാർട്ട് വാങ്ങിച്ചേക്കണം. ശരി. ആ പിന്നെ അവരെ കൊണ്ടുവരാൻ വണ്ടി എടുക്കണം എന്നല്ലേ പറഞ്ഞത്? അതെ. എത്ര മണിക്ക്? 9:30. ആ ശരി, പോയിക്കോ. ഇതാണോ എറണാകുളം? ആ, ഇവിടുത്തെ ആൾക്കാര് എറണാകുളം എന്നാ പറയുന്നത്. മണി ഇവിടേക്ക് വരണം. അച്ഛൻ പോയതിൽ മണിപ്പിള്ളിക്ക് വിഷമമുണ്ടോ? അതെന്താ? വീട്ടിലാണ് അച്ഛൻ എന്നെ കണ്ടവാനം തല്ലും. എന്തിനാ? അത് എന്റെ കയ്യിരിപ്പുണ്ടാ, വെറുതെ അല്ല. പക്ഷെ ബാബുവിന് തല്ലത്തില്ല. ആരാ ബാബു? എന്റെ അനിയെ. കാളയെ പഠിക്കുവാ, പഠിക്കാൻ മുടുക്കനാ. ഇതെന്തേ പൊയ്ക്കട്ട്? ഇത് ഇതെന്റെ ഉടുപ്പാ. ഇതെന്റെ കൈ വെച്ചോണ്ടിരിക്കുന്നത്? വാ, ഞാൻ മുറി കാണിച്ചുതരാം.
ഇതാണ് മണിയമ്പിള്ളിയുടെ മുറി. എന്താ ഇഷ്ടപ്പെട്ടോ? ആ ഈ സാധനങ്ങളൊക്കെ അവിടെ വെച്ചാൽ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ ശരിയാക്കി വെക്കാം. അച്ഛൻ മണിയമ്പിള്ള വല്ലതും കഴിച്ചോ? ഉച്ചയ്ക്ക് ഉണ്ടതാ. വൈകിട്ടോ? വൈകിട്ട് വൈകിട്ടൊന്നും കഴിച്ചില്ല. ബോട്ട് നിർത്തി വെച്ച് വെച്ച് ഞാൻ എന്റെ ചായ വേണമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഇവിടുത്തെ ചായയൊക്കെ ചീത്തയാണ്. ശരി വാ. ഒറ്റയ്ക്കാ ഉള്ള ഇവിടെ? ആര്? റഹീമിന്റെ അച്ഛൻ. റഹീമിന്റെ അച്ഛനോ? അതുകൊള്ളാം. റഹീമിന്റെ മകനൊന്നും അല്ല, ഇവിടുത്തെ ഡ്രൈവറാ. ആ പിന്നെ മണിയമ്പിള്ള എന്നെ സാറെന്ന് വിളിച്ചാൽ മതി, അതല്ലേ സൗകര്യം? ആ പിന്നെ എനിക്ക് ഒരു മകളെ ഉള്ളൂ, അവളും അമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോയിരിക്കാ. അവരിപ്പോ വരും. റിസർവ് ചെയ്ത ബുക്ക് വന്നില്ല സാർ, അതുകൊണ്ട് സാറ് പറഞ്ഞ ബുക്ക് എന്റെ സെക്കൻഡ് പാർട്ട് വാങ്ങി. ആ റഹീം, മണിയമ്പിള്ള പുറത്ത് കൂട്ടിക്കൊണ്ട് പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കാൻ. ഇവിടെ നമ്മുടെ ശ്രീമതി ഞാൻ മധുരമുള്ളത് എന്തെങ്കിലും കഴിച്ചേക്കുമോ എന്ന് പേടിച്ച് എല്ലാം പൂട്ടി വെച്ചിട്ട് പോയിരിക്കുക. പോക്കോ. ശരിവാ. ആ മണിമിള്ളേ, എന്ത് ആഹാര സാധനം ആവശ്യമുണ്ടോ അത് ചോദിച്ചു വാങ്ങിച്ച് കഴിച്ചോണം. പോക്കോ. ഇവിടെ കൊട്ടകയുണ്ടോ? കൊട്ടകയോ? ആ സിനിമാ കൊട്ടക. ഓ തിയേറ്റർ ധാരാളം ഉണ്ടല്ലോ. ഇതാ കാണുന്നതേ ഒരു തിയേറ്ററാ. ഞാൻ ഒത്തിരി പടം കാണുന്ന കൂട്ടത്തില്ല. നാട്ടിലാണെ ബാക്കരണ്ണ എന്നെ ചുമ്മാ കൊട്ടകയെ കേറ്റു. ആരായി ബാക്കരണ്ണൻ? കൊട്ടകയെ പണിയുള്ള ആളാ. ബാക്കരണ്ണൻ ടിക്കറ്റ് കീറി കൊടുത്താലേ പടം കളിക്കത്തുള്ളൂ. സിനിമ കാണത്തില്ലയോ? വല്ലപ്പോഴും. എന്താ പേരെന്ന് പറഞ്ഞ്? മണികണ്ഠപിള്ള. ഇതെങ്ങനെയാ ഓടിക്കുന്നേ? അതിനൊത്തിരി പഠിക്കാനുണ്ട്. ശരി, അത് പഠിപ്പിക്കാവോ? പിന്നെന്താ, ഏതായാലും മണിയമ്പിള്ള വന്നല്ലേ ഉള്ളൂ. വരട്ടെ. എന്താ റഹീം ചിരിക്കുന്നത്? ഒന്നുമില്ല സാർ. അതല്ല, എന്തോ കാര്യമുണ്ട്? അല്ല, ഞാൻ നമ്മുടെ പുതിയ അസിസ്റ്റന്റിനെ പറ്റി ആലോചിക്കായിരുന്നു. ഓ മണിയമ്പിള്ള, പാവോ. എന്നിട്ട് അവൻ എവിടെ? ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല. എന്നിട്ട് അവൻ എവിടെ പോയി? ഞാൻ കാറിൽ ഇവിടെ കൊണ്ട് വിട്ടിട്ട് കടയിൽ പോയിട്ട് വരുവാ. നോക്കൂ. ഇറങ്ങി വാ. ഇതെന്താ തുറന്നു വരാതെ പോയേ? വേണ്ട. ഹലോ ഡാഡി. എന്താ പറഞ്ഞു ഇത്രയും വൈകിയത്? ഓ മൈ ഗോഡ്, ഒന്നും പറയണ്ട. അവിടെ ഒന്ന് ഒന്ന് ഇറങ്ങാൻ കഴിയണ്ടേ? ഇപ്പൊ തന്നെ ഇറങ്ങിയത് ഇത്ര ബുദ്ധിമുട്ടിയാണെന്നോ? ഇത്തവണയാണെങ്കിലും പറ്റിച്ചു ഡാഡി. എങ്ങനെ? കൊറേ നാളായി പറയുന്നു എനിക്ക് ചെടികൾ തരണമെന്ന്. അന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് എന്നെ തരാമെന്ന്. അങ്കിൾ വിചാരിച്ചു ഞാൻ അങ്ങോട്ട് ചെല്ലില്ല. ലുക്ക് ഡാഡി, ത്രീ വെറൈറ്റീസ് ഓഫ് റോസ്. ത്രീ വെറൈറ്റീസ്? ഓ ദാറ്റ്സ് ഗുഡ്. ഓ പിന്നെ അതിനെ പറ്റിയായി വർത്തമാനം. അമ്മയും മകളും കൂടി ചെടിക്ക് വന്നതാണ് അത്രേ. ഓ അജയദേവന്റെ ഒരു നാക്ക്. ആ പറയൂ ബിന്ദു, അച്ഛൻ ചെല്ലാത്തതിൽ അവരെത്ര പരിഭവിച്ചെന്ന്. ആ അങ്കിൾ ഞങ്ങളെയാ കുറ്റം പറഞ്ഞത്. ഇനി നേരിട്ട് കാണുമ്പോഴേ ബാക്കി പറയാനിരിക്കുക. അയാൾ അതും പറയും, അതിലപ്പുറവും പറയും. വെറുതെ ക്ലബിൽ പോയിരുന്ന് നിന്റെ മമ്മിയെ പോലെ വളരെ കഷ്ടപ്പെട്ട് പരദൂഷണം പറയുന്ന സമയം ഉണ്ടെങ്കിലേ എനിക്ക് ഇവിടെ നിന്നൊരു പുസ്തകം വായിച്ചു തീർത്തുവിടേ മോളെ. പുതിയ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടെന്നറിഞ്ഞു. ആര് പറഞ്ഞു? തിരിച്ചു വരുമ്പോൾ റഹീം പറഞ്ഞു. എവിടെ ചാടി ആള്? ആ മുറിയിലുണ്ട്. വൺ സെക്കൻഡ്. ആ അങ്ങോട്ട് പോകുമ്പോൾ വഴിക്ക് വെച്ച് ഡോക്ടർ കോശി മുതലാളിയെ കണ്ടു. കഴിഞ്ഞ തവണത്തെ മീറ്റിംഗിന് ചെല്ലാത്തതിന് ഒരു ഡോസും തന്നു. മമ്മി മമ്മി, ഒരു രസം കാണോ എനിക്ക്. സീ മമ്മി.
എവിടുന്ന് കിട്ടി ഈ സാധനത്തിന്? അവൻ ഇങ്ങോട്ട് വന്നു കയറിയില്ല, അതിനുമ്പ് തുടങ്ങിക്കണം. ദേ നിന്റെ സ്വഭാവം മാറ്റണം. ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുക, ഉടനെ അങ്ങ് പറഞ്ഞേക്കുക. അടുത്ത 6 മാസത്തേക്ക് ഇനി ഒരുത്തിനെ കുറിച്ച് എന്നോട് പറഞ്ഞു പോരുത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ബുദ്ധിക്ക് അല്പം മന്ദതയുണ്ട് എന്ന് വിചാരിച്ച് ഭ്രാന്തനൊന്നുമല്ല. പറയുന്നത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒരു കഴിവുണ്ട്. നീ വാ, നമുക്കെല്ലാം കഴിക്കാം. എന്നാൽ ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ്. ഏ മമ്മി, ചീഫ് ഗസ്റ്റ് എന്ത് ചെയ്യാ? എന്താ നീ പറയുന്നത്? മമ്മിക്ക് മനസ്സിലായില്ലേ, ഇന്നലെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത ചീഫ് ഗസ്റ്റ്. ഓ, ചീഫ് ഗസ്റ്റ് പള്ളി ഉറക്കം തീർന്ന മട്ടില്ല. മൈ ഗോഡ്, ഇത്ര നേരമായിട്ടോ? മണി 8 ആയല്ലോ. അതിനെന്താ, അദ്ദേഹത്തിന് ഉണരാനുള്ള സമയമായി കാണത്തില്ല. എനിക്ക് സാറിനെ ഒന്ന് കാണണം. എന്താ കാര്യം? സാറിനോടൊരു കാര്യം ചോദിക്കാന്. ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി. സാധാരണ ഞാൻ എവിടെ പോയാലും ഇച്ചിരി കൊണ്ടുപോകാറുണ്ട്. എന്താ കാര്യം എന്ന് പറ? ഇച്ചിരി ഉമിക്കരി. വീട്ടിലാണെങ്കിൽ ഉപ്പും കുരുവെള്ളവും ചേർത്ത നല്ല ഉമിക്കരിയുണ്ട്. അതിന് സാറ് തന്നെ വേണോ? ഞങ്ങൾ ആരെങ്കിലും തന്നാ മതിയാവില്ലേ? ബിന്ദു, കുറച്ച് പേച്ചു കൊടുക്കൂ. റഹീം രാവിലെ വിസ്തരിച്ചുള്ള കുളിയാണെന്ന് തോന്നുന്നു. അങ്ങനൊന്നുമില്ല. സാറ് ഉണർന്നില്ലേ? എങ്ങനെ ഉണരാനാ? സമയത്ത് കിടന്നെങ്കിലല്ലേ കാലത്ത് എഴുന്നേൽക്കാൻ പറ്റൂ. ഇന്നലെ 3 മണിക്കാ കിടന്നത്. കൊച്ചു കുട്ടികളാണെങ്കിൽ തല്ലി അനുസരിപ്പിക്കാമായിരുന്നു. റഹീമായതിനൊക്കെ കാരണക്കാരൻ. അയ്യോ, ഞാനെന്ത് ചെയ്തു? ഇന്നലെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് മാറിക്കൊണ്ട് കൊടുത്തില്ലേ? അത് പിന്നെ അത് തന്നെ കാര്യം. ഇന്നലെ മുഴുവൻ അതുമായിട്ടിരുന്നു. റഹീം, ഇതെങ്ങനെയാ ബോഡി ഇത്ര ട്രിമ്മായി സൂക്ഷിക്കുന്നത്? ഞാൻ അത്ര ട്രിമ്മൊന്നും അല്ലല്ലോ. ഈ തടി പാകമാ, പക്ഷേ ഇതെന്നും കീപ്പ് ചെയ്യണമെന്ന് മാത്രം. ഇവിടെ ഇന്ന് വൈറ്റ് വാഷ് ചെയ്യാൻ ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മമ്മി. യെസ്, കമ്മിങ്. എന്താണ് നോക്കി നിൽക്കുന്നത്? വെള്ളം പോകുന്ന കണ്ടില്ലേ? വെള്ളം നിൽക്കുന്നില്ല. യു സില്ലി ഫൂൾ. താങ്ക് യു. എന്താണ് പറഞ്ഞത്? പിന്നെ കാലത്ത് എന്തൊക്കെ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരു അസിസ്റ്റന്റിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആര്? മണിയും പിള്ളയോ? മണിയും പിള്ളയോ, മണി കെട്ടാത്ത പിള്ളയോ. ഇനി ഒരു അസിസ്റ്റന്റ് കൂടെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ. എന്തിന്? അവനെ പല്ല് തേപ്പിക്കാനും കുളിപ്പിക്കാനും. എനിക്കിതിനൊന്നും നേരമില്ല. ഒന്നും മറുത്തു പറഞ്ഞുകൂടെന്നാണല്ലോ ഓർഡർ. അവരോട് തന്നെ അവനെ നോക്കിക്കോണം. ഓ, നീ ഒന്ന് വെറുതെ ഇരിക്കുന്ന പത്മം, എല്ലാം നേരെയാകും. അവനിങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ. അന്നും ഇങ്ങനെ ¶¶
അല്ല, പിന്നെയും കിടന്നോ? ഇതെന്താ വല്ല ഹോട്ടലിൽ വെച്ചാണോ? ഇങ്ങോട്ട് വാടാ. ആ പിന്നെ ഇവിടെ ചില പണികളൊക്കെ ഉണ്ട്. രാവിലെ പാല് വാങ്ങണം, ഉച്ചയ്ക്ക് എനിക്കുള്ള ആഹാരം കോളേജിൽ കൊണ്ടുവരണം. മനസ്സിലായോ? എങ്കി വാ, കോളേജിൽ പോണ വഴി കാണിച്ചു തരാം. ബൈ മമ്മി. ബൈ. ഫ്രണ്ടി കരട. കേട്ടോ മമ്മി, ഈ മണിയും പിള്ള ഉണ്ടല്ലോ, ആള് മോശക്കാരനൊന്നുമല്ല. ഞാൻ കരുതി ആളൊരു പാവാണെന്ന്. പെമ്പിള്ളരെ കണ്ടാലേ എന്തൊരു തുറിച്ചു നോട്ടമാണെന്നു. ചുമ്മാ കള്ളം പറയുവാ, ഞാൻ ആരെയും നോക്കിയില്ല. അടാടാ, പടുത്തെ സംസാരിക്കും, ഒച്ചൊന്നും പൊക്കണ്ട കേട്ടോ. വെറുതെ ഇരിക്കും ബിന്ദു. അല്ല മമ്മി, അവന്റെ അഹങ്കാരം കണ്ടില്ലേ, കൊള്ള ലക്ഷണോ, മുഖം കണ്ടാലറിയാം. എടാ, നീ ഇന്ന് കോളേജ് വെച്ച് ഒരു പെണ്ണിനോട് സംസാരിച്ചില്ലേ? എനിക്കറിയാൻ മേലാത്തോണ്ട് ക്ലാസ് മുറി ഏതാന്ന് ചോദിച്ചതാ. എന്നിട്ട് പറഞ്ഞു തന്നപ്പ ഞാൻ താങ്ക് യു പറഞ്ഞു. താങ്ക് യു കണ്ടോ മമ്മി, ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ? അഹങ്കാരമൊന്നും അല്ല, എന്നോട് കമലം പറഞ്ഞിട്ടുണ്ട് ആരേലും എന്തേലും ഉപകാരം ചെയ്ത താങ്ക് യു പറയണമെന്ന്. കമലമോ? ആരാ അത്? ഗേൾഫ്രണ്ട്? മമ്മി, കമലം ഗേൾഫ്രണ്ട്. വീട്ടിലേക്കുള്ള പാലുക. ആ പാത്രം എങ്ങനെയാ? പാലേ വെള്ളം ചേർക്കരുത്. വെള്ളത്തിൽ പാല് ചേർത്താലോ? അതിൽ കുഴപ്പമില്ല, പക്ഷെ പാലേ വെള്ളം ചേർക്കരുത്. അപ്പത്തരങ്ങളുള്ള കുപ്പാരമായി. ഈ ഏതാ? പാല് വാങ്ങിക്കാൻ വന്നതാ. പ്രവേശനയുടെ വീട്ടിൽ നിന്നാ? ഞമ്മളോട് പറഞ്ഞായിരുന്നു. താങ്ക് യു. എന്നിട്ട് അത് ഇംഗ്ലീഷാ? ഏതായാലും മടക്ക യാത്രക്ക് മൂന്നാല് ദിവസം എടുക്കും, അതുവരെ കൈ വെച്ചുകൊണ്ടിരിക്കാതെ പുസ്തകം തിരിച്ചു കൊടുത്തേക്ക്. അതല്ല നല്ലത്, ഇന്ന് തന്നെ റിട്ടേൺ ചെയ്യാം സാർ. അതെ, ആരോഗ്യം സൂക്ഷിക്കണേ. ആരോഗ്യം ആരോഗ്യം ആരോഗ്യം. ഞാൻ എപ്പ സെമിനാറിന് പുറപ്പെട്ടാലും നിന്റെ ഒരു പതിവാചമല്ലേ. ആ റഹീം, ഞാൻ ട്രെയിനിൽ കയറുന്ന മുമ്പ് എന്റെ ആരോഗ്യം സൂക്ഷിക്കുന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയേക്കണം. ആ പിന്നെ വേറൊരു കാര്യം, ആരെന്നെ അന്വേഷിച്ചാലും ടെലിഫോൺ നമ്പർ കൊടുത്തേക്കണം. 3829 ഓക്കെ. എന്താ കടയിലെ തിരക്ക്? ചോദിക്കുമ്പം ആരുടെ കയ്യിലും കാശില്ല. എന്നാ ഏത് കടയിലാ ഒഴിവുള്ളത്? ബിന്ദു എന്തിയടാ? ഇപ്പൊ പോയതേ ഉള്ളു, ഏതോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരിക്കുക. എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുതെന്ന്. ഇത് റഹീമിന് വാങ്ങിയ ഷർട്ടാണ്. എനിക്കിതൊന്നും വേണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലാതെ എപ്പോഴാണ് റഹീം നല്ല ഷർട്ടുകൾ ഇടുക? ഒന്നിടണം. ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരാം. നല്ല വാടി, എനിക്കിതുപോലെയൊക്കെ വരുമോ?
പിന്നെ എവിടെ പോവാ? ഒരിടത്ത്. എന്ന് വെച്ചാ? അതെന്തിനാ അറിയണേ? വരണ. എവിടാ? അത് പറയൂല, വന്ന ഒരു സൂത്രം കാണിച്ചു തരാം. വരണ. ഇവിടെ എന്ത് ശക്തിയാണെന്നോ, മുടങ്ങാതെ 100 ദിവസം ഇവിടെ വന്ന് തിരികെ എത്തിച്ചാ നമ്മുടെ മനസ്സിൽ എന്ത് ഉദ്ദേശിക്കുന്നു അത് നടക്കും. സത്യം? എന്നും വരുവോ? ഇപ്പൊ 80 ദിവസമായി. അയ്യോ, സമയം ഒത്തിരിയായി. വല്യപ്പ കാത്തിരിക്കും. വാപ്പ. എന്താ തീർന്നില്ലേ? എന്തിനാണ് നിങ്ങളെ ചെത്തി ചെറുതാക്കിയത്? ചെറുതാക്കിയതല്ല, ചെറുതായതാ. ചെത്തിയപ്പോ മൊന പോയി, അപ്പൊ പിന്നെയും ചെത്തി, ഇപ്പൊ പിന്നെയും മൊന പോയി, പിന്നെ ചെത്തി ചെത്തി മൊനയുടെ തിരുമുസല്ലേ. ഒരു ദേശമിടി ഞാനല്ലല്ല, പശുവിനെ കറന്നില്ലല്ലേ. താരിട്ടൊരു കാര്യം ചെയ്യ്, അകത്തോട്ട് കയറിയിരിക്കും. ഞാൻ പോയി ഡിമീന്ന് കറന്നേച്ച് വരാം. ഏത് മോളെ റസീന, നായരുട്ടിക്ക് ഒരു ചായ കൊടുക്കി, അകത്തോട്ട് കയറിയിരിക്കും. പാല് കുടിച്ചില്ലേ? എന്റെ ഈ കാശില്ല. അത് സാരമില്ലപ്പാ, ആദ്യത്തെ ചായ എപ്പോഴും പ്രിയ, കുടിച്ചോളി. അപ്പ നായരുട്ടിക്ക് നമ്മുടെ നാടൊക്കെ പിടിച്ചാ? ഇല്ല. അതെന്താ കാര്യം? എന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ നല്ലവരാ, ഇവിടത്തെ പെണ്ണുങ്ങൾ ആണുങ്ങളെ ചെവിയെ പിടിച്ച് തിരുമും, നോവിക്കും. ആര് പിടിച്ചെന്ന്? ഇത് ചെവിയാന്ന്, ഇത് ആണുങ്ങളെ ചെവിയാന്ന്. ഈ ചെവിയെ പിടിച്ച് വീട്ടിലെ കുഞ്ഞിന്നലെ നോവിച്ച് ഞെരടി. എന്തിന്? കുറ്റം എന്റേതായിരിക്കും, പക്ഷെ ആണുങ്ങളുടെ ചെവിയെ പിടിച്ച് ഞെരടാവോ? വേഗം വാ ഒരാളെ. വരണപ്പാ. എനിക്കൊക്കില്ല റഹീം കാക്ക ഇവിടെ കഴിയാൻ, ഞാൻ പോവാൻ പോവാ. ഓ ദേ, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് കൂടെ കൂടെയുള്ള ഈ ഭീഷണി ഒന്ന് നിർത്തണമെന്ന്. പോത്ത് കൊണ്ട് ഇപ്പൊ എന്തുണ്ടായി? പിന്നെ എന്റെ ചെവിയെ പിടിച്ചതാ? ഇപ്പൊ എന്റെ ചെവിയെ പിടിച്ച്. ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യാൻ പോണെന്ന് ആർക്കറിയാം? ഞാൻ ഇവിടെ വിട്ട് പോവാൻ പോവാ. ഇതൊക്കെ ലോകത്ത് സാധാരണമാണ് എന്റെ മണിയൻ പിള്ളെ. കുറെ ഒക്കെ നാം ഇത് സഹിക്കാൻ വിധിക്കപ്പെട്ടവരുമാണ്. ഉടനെ ജോലി കളഞ്ഞിങ്ങ് പോകാൻ തീരുമാനിച്ചാലേ ആർക്ക് പോയി? മണിയൻ പിള്ളയ്ക്ക് ഒരു ജോലി അങ്ങ് പോയി. കാശ് കൊടുത്താലേ അവർക്ക് തന്നെ പോലെ 1000 മണിയൻപിള്ള വരെ പണിക്ക് കിട്ടും. പിന്നെ ഞാനെന്താ വേണ്ടേ? ക്ഷമിക്കണം, ഭൂമിയോളം ക്ഷമിക്കണം. ഇവിടെ തന്റെ ചെവിക്ക് പിടിച്ചൊന്ന് തിരുമെങ്കിലും ചെയ്തില്ലെങ്കിൽ അവര് മുതലാളിയാകൂടോ? അയ്യട, എന്റെ ചെവിയെ പിടിച്ച് തിരിച്ചൊന്നും ഇപ്പൊ ആരും മുതലാളി ആകണ്ട. എന്റെ നാട്ടിലാണ് ഞാൻ കാണിച്ചു കൊടുത്തേനെ. പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ടാ. അമ്മ എന്ത് പറഞ്ഞു? എന്ത് സംഭവിച്ചാലും അടങ്ങിയിരിക്കണം, ആരെന്ത് പറഞ്ഞാലും അനുസരിക്കണമെന്ന്. കണ്ടോ, അമ്മ പറഞ്ഞതാണ് അതിന്റെ ശരി. എന്നാ മണിയമ്പിള ചെല്ല്. ഇന്ന് സാറ് വരുന്ന ദിവസമാ, എനിക്ക് സ്റ്റേഷനിൽ പോകണം. ഞാനാണെ കുളിച്ചുമില്ല നനച്ചുമില്ല, സമയം അങ്ങ് പോയി.
കുറച്ചേനായി. ഞാനും തിരിയെത്തിക്കാൻ പോവുകയാണല്ലോ. എന്തിനാ? എന്നോട് പറഞ്ഞില്ലേ ഇവിടെ 100 ദിവസം തിരികെത്തിച്ച മനസ്സിൽ വിചാരിക്കണം നടക്കുമെന്ന്? അത് നേരാണ്. അതിന നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? നീ എന്താ വിചാരിക്കുന്നേ? എനിക്ക് ഉമ്മയും വാപ്പയും ഇല്ല. എല്ലാം എന്റെ വല്യാപ്പയാണ്. വല്യാപ്പയ്ക്ക് ആയുസ്സും ആരോഗ്യവും തരണമെന്ന്. എന്നെ ആർക്കും ഒരു വകയില്ല റസീക. എല്ലാവർക്കും ഞാനൊരു കളിതമാശയ. അത് പോരാ. എല്ലാവരും എന്നെ ബഹുമാനിക്കണം. എല്ലാവരും എന്നെ വകവയ്ക്കണം. അതിനാ ഓ മൈ ഗോഡ്, മലമ്പുഴയിലെ ഒരു ചൂട്. റിയലി ഇറ്റ് ഇസ് ടു മച്ച്. പകൽ മുഴുവൻ ഭയങ്കര ചൂട്, രാത്രി മുഴുവൻ കൊതുക്. എന്നുവെച്ചാ എങ്ങനത്തെ കൊതുക? ഇത്ര ചൂടുണ്ടോ? അതൊന്നും ഒന്നും പറയണ്ട. പോയതിന്റെ പകുതിയായി. ഈ ദിവസങ്ങളിലൊന്നും സമയത്ത് ടാബ്ലറ്റ്സ് കഴിച്ചു കാണുന്നില്ല, എനിക്കറിയാം. ഇല്ലില്ല, ഇത്തവണ ഒന്നും ധരിച്ചിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ട് കഴിച്ചു. ആ പിന്നെ എന്റെ റിസർച്ച് പേപ്പറിനെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അഭിപ്രായം എന്താണെന്ന് നിനക്ക് അറിയാമോ? 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ സംസ്കാരത്തെ കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് ആരും ഇന്നലെ എഴുതിയിട്ടില്ലെന്ന്. അതിനിപ്പോ എന്ത് എഴുതി വിട്ടാലും ആരെതിർക്കാൻ പോകുന്നു? അന്ന് ജീവിച്ചിരുന്നവരാരും ഇന്നില്ലല്ലോ. ശരി, മണിയമ്പിള്ളെ കണ്ടില്ലല്ലോ. മണിയമ്പിള്ളെ ഇതാ. ഇത് അക്ഷരമാലയാണ്. നല്ലതുപോലെ നോക്കി എഴുതി പഠിക്കണം. ആണുങ്ങളായാൽ അക്ഷരങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? വലിയ കിറുക്ക് തന്നെയായത്. ഇനി ഏവനെ അക്ഷരം പഠിപ്പിക്കാൻ പോകുന്നു. ഇതൊരു ആവശ്യം. അവന് ഇനിപ്പളും മുലക്കുപ്പിയുമാ. നമുക്ക് എന്ത് വേണം? നമ്മൾ മുഖാന്തരം ആരെങ്കിലും 4 ലക്ഷം പഠിച്ചു പോട്ടെ. അപ്പഴേ ഇനി ഇരുന്നാ മതിയോ? ഒന്ന് കഴിക്കണ്ടേ? ആറാട്ട്, ഈറ്റ, ഊഞ്ഞാൽ, ഇപ്പം വെറുതെ ആ വീട് അടച്ചുമൂടി കിടക്കുന്നത് കൊണ്ട് എന്താ കാര്യം? ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുക. നീ ഇപ്പൊ അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യാനാ? വീടൊന്ന് കാണുമെങ്കിലും ചെയ്യാമല്ലോ. അടുത്തുള്ള പിള്ളേർ അവിടെയാ, ചീട്ടുകളിയൊക്കെ. എന്താ റഹീം, റെഡിയായോ? അല്ല റഹീം, ഞാൻ ആലോചിക്കായിരുന്നേ, ഈ പെണ്ണുങ്ങളുടെ ഒരു ബുദ്ധിയെ ഇന്ന് നോക്കിയപ്പോ നമുക്ക് ഒരു പണിയില്ല. ആ വീട്ടിലടങ്ങിയിരിക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ലല്ലോ. ഉടനെ ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. അടഞ്ഞിടക്കുന്ന വീട് ഒന്ന് വൃത്തിയാക്കി വാടകയ്ക്ക് കൊടുക്കട്ടെ. എന്തായാലും 12-ാം നൂറ്റാണ്ടിലെ സംസ്കാരം അന്വേഷിക്കുന്നതിലും ഭേദമാണല്ലോ. ഓ അതെ 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 അതെ. എന്തിനാടാ ഇങ്ങനെ പുറകെ മണത്ത് മണത്ത് നടക്കുന്നത്? പോയി കാണിരിക്കേ.
റഹീം, ഇതൊന്ന് തുറക്കൂ. തെറ്റാണെന്ന് തോന്നും, എന്നാലും പറയുക. ആ റഹീമിന് കുറച്ച് നാൾ ലീവ് കൊടുക്കണം. ഇപ്പോൾ അയാളുടെ ശ്രദ്ധ മുഴുവൻ അമ്മയെ പറ്റിയാ. കാർ ഓടിക്കുമ്പോൾ തന്നെ എത്ര ആബ്സെന്റ് മൈൻഡ് ആണെന്നോ. ഇന്ന് പോരുന്ന വഴി നാലടത്ത് വെച്ച് ഞാൻ കരുതി എല്ലാം തീർന്നെന്ന്. നിന്നോട് അയാൾ പറഞ്ഞോ അവധി വേണമെന്ന്? എന്ന് പറഞ്ഞില്ല, പക്ഷേ ഈയിടെ അയാൾക്ക് ഏത് നേരവും ചിന്ത അത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അത് പറയാൻ അയാൾക്ക് വൈമനസ്യം കാണും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വരട്ടെ. എന്താ റഹീം ഈ പറയുന്നത്? തെറ്റിദ്ധരിക്കരുത് സാർ, സാറിനെ പിരിഞ്ഞു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഉമ്മായി ഇങ്ങോട്ടുണ്ടെന്ന് ആരെങ്കിലും കാണിച്ചാ പോരെ? ഇനി ആരെയും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല സാർ, ഉമ്മയുടെ അസുഖം മാറുന്നൊന്നുമല്ല. പിന്നെ ഇനിയുള്ള സമയം ഉമ്മയുടെ അടുത്തിരിക്കുക, അത്ര തന്നെ. റഹീമിന് നിർബന്ധമാണോ പോണോന്ന്? റഹീമിന്റെ പ്രയാസം മനസ്സിലാക്കാതെ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ? അമ്മയുടെ ഈ നിലയിൽ ഒരു മകന് പോകാതിരിക്കാൻ ഒക്കെ പോരെങ്കിൽ റഹീം ഒറ്റ മകനാണ് താനും. എന്താ റഹീം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നാൽ അങ്ങനെ ആകട്ടെ. റഹീമിന് എന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം റഹീമിനുണ്ടായിരിക്കും. എന്നോടൊന്നും പറയാതെ പോവുക അല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ മണിയമ്പിള്ളയും കേട്ടതല്ലേ? വീട്ടിൽ ഉമ്മാക്ക്? അത് കള്ളം. എന്ത്? ഉമ്മാക്ക് വേണ്ടി പോണമെന്ന് പറയണത് കള്ളം. സത്യം എനിക്കറിയാം. ഇവിടത്തെ കൊച്ചമ്മ ചീത്തയാ, എനിക്കറിയാം. മണിയമ്പിള്ള, ഇനി ഒരിക്കൽ കൂടി മണിയമ്പിള്ള അങ്ങനെ പറയരുത്. അദ്ദേഹം എനിക്ക് അച്ഛനെ പോലാണ്. ഇന്നലെ വരെ ഞാൻ പഠിച്ചു തന്നു. ഇനി ഇവിടെ നിന്നാൽ എനിക്ക് കറവറില്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. വലിയ വലിയ വീടുകളിലെ ഡ്രൈവറായാൽ കാർ ഓടിച്ചാൽ മാത്രം പോരാ. വലിയ വീട്ടിലെ ഡ്രൈവറായ
കാറോടിച്ചാൽ മാത്രം പോരെ. പിന്നെ ഇവിടത്തെ ആൾക്കാർ ചീത്തയാ, എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് തോന്ന ഒന്നുമല്ല, ഈശ്വരനാണ് ഞാൻ പറയുക, ഇവിടത്തെ ആൾക്കാർ ചീത്തയാ. അപ്പൊ ഞാനോ? അതറിഞ്ഞുകൂട. ഇന്നലെ നിന്റെ അച്ഛൻ എനിക്ക് പ്രീച്ചായ തമ്മല്ലേ? അതെന്റെ വാപ്പിയൊന്നല്ല, എനിക്ക് ഉമ്മയില്ല വാപ്പിയില്ല, എന്നെ എടുത്തു വളർത്തി വല്യാപ്പയാ. അപ്പൊ അമ്മ അച്ഛനും? എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ ഞാൻ വല്യാപ്പടെ മോളാ. വല്യാപ്പയ്ക്കെന്നെ വലിയ ഇഷ്ടാ, പക്ഷേ വല്യാപ്പയ്ക്ക് സുഖമില്ല. നിക്കണ നെപ്പി വീണ് പടയ്ക്കും, വായന പതയും വരും. അയ്യോ അത് ചന്നിയാ, മാറൂല. നാട്ടിൽ കുട്ടിക്കൃഷ്ണ മേശിയുടെ മോനും അത് വന്നാ ചത്തെ. എന്താണ് ഇവിടെ നിൽക്കുന്നേ? പശുവിനെ മേയ്ക്കാൻ വന്നതാ. ഏഹ്, പശുവിനെ മേയ്ക്കാൻ വന്നതാ. ഇവനേതാ? അടുത്തുള്ളതാ. അടുത്തുള്ളതോ? ഇതാ ഇത് നിനക്കുള്ളതാ. ഓ എന്തിനാ അത് വലിച്ചെറിഞ്ഞു? അയാൾ എനിക്കിഷ്ടമല്ല, അയാൾ ചീത്തയാ. ഇപ്പൊ സമ്മതിച്ച്? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ, ഇവിടെ എല്ലാരും ചീത്തയാണ്. ഞാൻ പോവാ. വിദ്യാർത്ഥി ലോകത്തിന്റെ അഭിമാന ഭാജനം, നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ ഗോപിനാഥൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? 71-ൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? 75-ൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാറോ എന്ന് നിങ്ങൾക്ക്. ഇപ്പോൾ 81-ലും അതേ സ്ഥിതി തന്നെ തുടരുകയാണ്. വിദ്യാർത്ഥികളോട് ഒരു തരിമ്പ് പോലും ആലോചിക്കാതെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ പരീക്ഷ യൂണിവേഴ്സിറ്റി അധികൃതർ മാത്രം ചേർന്നിരുന്ന് എഴുതാനേ പോകുന്നുള്ളൂ എന്നുള്ള വിവരം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇലക്ഷന്റെ കാര്യത്തിൽ ഇതേ പ്രിൻസിപ്പലിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പൊ പരീക്ഷയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിന്റെ കാര്യം ഞാൻ കാണുന്നില്ല. പറഞ്ഞോളെ, ചേച്ചാ വൈകുന്നേരം കാണേ, ഒരു പിരിവുണ്ട്. എന്തോന്ന്? ഞാൻ കേട്ടല്ലേ, ഉഗ്രായിരുന്നു. ഞാനിവിടെ ചേർന്ന കൈയടിച്ചേ. വാ കേറി വാ. എന്താ തന്റെ പേര്? മണിയംപിള്ള. മണിയംപിള്ള. വെരി ഗുഡ്. എന്ത് ചെയ്യുന്നു? പ്രൊഫസറുടെ വീട്ടിൽ നിൽക്കുക. നമ്മുടെ പരമേശ്വരമുള്ള സാറിന്റെ? ആ, അവിടത്തെ കൊച്ചിന് ഉച്ചയ്ക്കുള്ള ചോറും കൊടുത്തേ ചൊരുവ. അപ്പൊ ഞാൻ കണ്ടെ, എനിക്കിഷ്ടമായി, ഉഗ്രമായിരുന്നു. എന്തിനാ എല്ലാരും കൈയടിച്ചേ? മണിയമ്പിള്ളയും കൈയടിച്ചില്ലേ? അടിച്ചു. എന്തിനാ അടിച്ചേ? അതറിയാ മേലെ. എന്തുവായി വിളിച്ചു പോയി പറഞ്ഞേ? വിളിച്ചു പോയി പറഞ്ഞു? ആ, എന്നോട് വേലയൊന്നും നടക്കണ്ട, ഞാൻ കണ്ടതാ. എന്ത് കണ്ടു? ഏതാണ്ടൊക്കെ വിളിച്ചു പോയി പറഞ്ഞപ്പോഴാണല്ലോ കൈയടി കിട്ടിയേ. അതെ, പക്ഷെ അതിപ്പോ പറഞ്ഞാൽ മണിയമ്പിള്ളയ്ക്ക് മനസ്സിലായി ഞാൻ ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടുള്ള വലിയ വലിയ വിപ്ലവങ്ങളെ പറ്റി പ്രസംഗിക്കുകയാണ്. ആരാ പറഞ്ഞേ എനിക്ക് വിപ്ലവം അറിയത്തില്ലെന്ന്? ആഹാ, മണിയമ്പിള്ളയ്ക്ക് വിപ്ലവം എന്താണെന്ന് അറിയാമെന്ന്? എനിക്കറിയാം, വീട്ടിൽ അച്ഛനും അറിയാം, പക്ഷെ അമ്മച്ചിക്ക് അറിഞ്ഞുകൂടാ. നാട്ടിലാണേ അച്ഛൻ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോ കുട്ടിക്കൃഷ്ണ മേശയുടെ കടയിൽ നിന്ന് 2,000 രൂപയ്ക്ക് വിപ്ലവം കഴിച്ചോണ്ടാ വരുന്നത്. വന്നാ സാർ പറയണ പോലെയൊക്കെ സംസാരിക്കും. വിപ്ലവം കൂടുതൽ കഴിച്ചാ അമ്മച്ചിയെ വീഴ്ചയും ചെയ്യും. താൻ ആളൊരു കൊച്ചു രസികനാണല്ലോ മണിയമ്പിള്ളേ. ഈ പത്രം എനിക്ക് തരാമോ? അത് ഇന്നത്തെ പത്രമല്ലേ, ഞാൻ പോലും നേരെ വായിച്ചില്ലല്ലോ. എന്തിനാ വായിക്കാന? എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടല്ലോ. പിന്നെ ഈ പടം കുറിച്ചെടുക്കാനാ ഞാൻ സിനിമാ നോട്ടീസും പരസ്യവും ഒക്കെ എടുത്തു വെക്കും. എനിക്കത് വലിയ ഇഷ്ടമാ. സിനിമ കാണത്തില്ലയോ? ഏയ്, അന്തസ്സുള്ള ആൾക്കാര് സിനിമ കാണോ മണിയമ്പിള്ളേ? ഞാൻ എല്ലാ പടവും കാണുന്ന കൂട്ടത്തിലാ. നസീറിന്റെ ആ കൂടുതലും. നസീർ ഉണ്ടെങ്കിലേ പടത്തിനൊരു ഇതുള്ളു. ശരി മണിയമ്പിള്ള, ഒരു കാര്യം ചെയ്യും.
നാളെ ഏതാണ്ട് ഈ സമയത്ത് ഇങ്ങോട്ട് പോരെ. ഞാൻ ഈ പത്രം അങ്ങ് വന്നേക്കാം. എന്നാ ഞാൻ പോട്ടെ. താമസി എന്നാ വീട്ടിൽ വഴക്കൂറി. സമയം കിട്ടുമ്പോഴേ ഇങ്ങോട്ട് പോരെ. അല്ലതൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. ഹലോ, അമ്മയാണോ? ആ, ഇത് ഗോപിയാണ്. ഗോപിയാണ്, ഉറക്കെ പറയൂ, കേൾക്കാൻ വയ്യ. നിങ്ങൾ അമ്മ ഇങ്ങോട്ട് വരുന്നേ? പത്താം തീയോ? എന്തൊരു ബോധവർപ്പാടാ. അമ്മയും അച്ഛന് 25-ാം തീയതി ഇങ്ങോട്ട് വരുന്നല്ലേ പറഞ്ഞിരുന്നത്. ഞാനതുകൊണ്ട് 25 വരെ പാർട്ടി വിട്ടു കൊടുത്തിരിക്കുക വീട്. ആ പറഞ്ഞ മീറ്റിങ്ങിന്. അതമ്മ പറയണം, അച്ഛനോട് അമ്മ ലൈനിൽ പറഞ്ഞോണ്ടാ മതി. ഏ, 25-ാം തീയതി മുമ്പ് അമ്മ ഇങ്ങോട്ട് വരരുത്. വന്നവിടെ മുഴുവൻ പാർട്ടിക്കാരായിരിക്കും. അച്ഛനോട് പറയണം. ഓക്കെ. നീ ഒന്നും പറയണ്ട, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയാൽ. കാരണം നീ മമ്മിയുടെ മോളല്ലേ, വാസന കുറേക്ക് നിനക്ക് കാണും. ഡാഡിക്ക് അറിയില്ല ഗോപിക്ക് കോളേജിൽ എത്ര ഫാൻസ് ആണെന്നോ. ഗോപിയുടെ പ്രസംഗം ഉണ്ടെന്ന് അറിഞ്ഞ മൈ ഗോഡ് ഓഡിറ്റോറിയം ഫുള്ളായിരിക്കും. ഇന്നത്തെ കാലം അങ്ങനെയാ മോളെ, ഇവിടെ പൊളിറ്റിക്കൽ ഫ്രോഡുകൾക്കേ സ്ഥാനമുള്ളൂ. അതെ, നീ പറഞ്ഞ ഈ ഗോപി കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ചുരുങ്ങിയ പക്ഷം ഒരു 4 പ്രാവശ്യമെങ്കിലും കാലുമാറിയിട്ടില്ലേ? അയാൾ ഇപ്പോഴും വിദ്യാർത്ഥിയായിരിക്കുന്ന എന്താണെന്നറിയാമോ? മുതലെടുക്കാൻ. എന്നയാളുടെ വിദ്യാർത്ഥി ജീവിതം അവസാനിക്കുന്നു, അമ്മയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും. ഡാഡി ഒന്നും പറയണ്ട, ഞങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതാ. ഇത്തവണ ഗോപി തന്നെ പ്രസംഗിക്കണം. ഡാഡി ഒന്ന് ഫോൺ ചെയ്യണം പ്ലീസ്. ഓൾറൈറ്റ്. ഹലോ, ഗോപിയല്ലേ? ആ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, ഒന്നില്ലെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയാ, ഒരു പ്രസംഗത്തിന്. അല്ല, എന്റെ മകളുടെ കോളേജില് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന്. ഒന്നും പേടിക്കണ്ട, അവിടെ എല്ലാം പെൺകുട്ടികളാ. ഓ, കൊടുക്കാമല്ലോ. ഹലോ, ഞങ്ങൾ ഇൻവിറ്റേഷൻ കാർഡ് അയച്ചിരുന്നല്ലോ. ആ, ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഞാൻ സാധാരണ പാർട്ടി മീറ്റിങ്ങുകൾക്കേ പോകാറുള്ളൂ, പുറത്തെങ്ങും പോയി പ്രസംഗിക്കാറില്ല. ഡാഡി പറഞ്ഞില്ലേ നല്ല ഓഡിയൻസ് ആണെന്ന്. അല്ല, പെണ്ണുങ്ങളുടെ കോളേജ് ആണെങ്കിലും ഇന്നത്തെ കാലത്ത് അവിടെ ഒക്കെ പോയി പ്രസംഗിക്കാന്ന് വെച്ചാൽ സംഗതി ആത്മഹത്യാപരമാണല്ലോ. മിസ്റ്റർ ഗോപി തന്നെ വരണം, കാരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്. അല്ല, നിങ്ങൾ ഡാഡിയും മോളും കൂടെ തന്നെ വല്ലാതെ കുഴപ്പിക്കുകയാണല്ലോ. ഏതായാലും നിങ്ങളെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വരാൻ ശ്രമിക്കാം. മിസ്റ്റർ ഗോപി ദയവായി ഒഴിയരുത് പ്ലീസ്. അല്ല, വരാം. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഓക്കെ. എങ്ങനെയാ ഇങ്ങനെ ഒഴിക്കുന്നത്? ഒഴിച്ചു പഠിക്കണം. ഞാനൊന്ന് ഒഴിച്ചു നോക്കട്ടെ. എന്നാ ഈ ചൂടുവെള്ളത്തിൽ ഒഴിച്ചു പഠിക്കേ. അയ്യോ, സ്കൂളിൽ ചായ കൊടുത്തില്ല. ഇന്നലെ വണ്ടി വന്ന ആ സ്റ്റീൽ ബാഡി ആരാ? അയാള് ഭയങ്കര ചട്ടന്തിയാ, രണ്ടുപേരെ കുത്തിവെച്ച് ജയിലിൽ പോയതാ. അയാളെവിടെ എല്ലാവർക്കും പേടിയാ. റസീനക്ക? എനിക്കും അതെ, അയാൾ ചില ദിവസം ഇവിടെ വരും, മൂക്കറ്റം കുടിച്ചിട്ടാ വരുന്നേ, പിന്നെ പുകില. അയാളോട് വരണ്ടാന്ന് പറയണം. അയ്യോ, അത് പറയാനൊക്കൂല, ഈ കട ഇരിക്കുന്നത് അയാളുടെ സ്ഥലത്താ. അയാളുടെ നോട്ടം കണ്ടാ തന്നെ എനിക്ക് പേടിയാ. എന്നാ മിണ്ടണ്ട, എനിക്കും അയാളെ കണ്ടപ്പോഴേ പേടിയായി. അയാള് കയ്യെങ്ങാനും വീശി ഒന്ന് അടിച്ച കാര്യപ്പതാ. നമ്മുടെ സ്ത്രീകൾ വഹിച്ചിട്ടുള്ള പങ്കെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം.
ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്നുള്ള നമ്മുടെ സങ്കല്പത്തിനെ സാക്ഷാത്കരിക്കത്തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇനിയും ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വർണ്ണ പകിട്ടാർന്ന വസ്ത്രങ്ങളിലും വിലമതിക്കാനാവാത്ത ആഭരണങ്ങളിലുമുള്ള നമ്മുടെ സ്ത്രീകളുടെ അതിരുകടന്ന ഭ്രമം സത്യത്തിൽ അപകടകരമാണ്. ഞാനിത് പറയുമ്പോൾ എങ്ങനെയുണ്ട് മമ്മി ഗോപിയുടെ സ്പീച്ച്? ഫാന്റാസ്റ്റിക്, റിയലി ഫാന്റാസ്റ്റിക്. ഡാഡി എന്ത് പറയുന്നു? എനിക്കൊന്നും പറയാനില്ല. നിന്റെ മമ്മിയെ പോലെ കുറെ പേരില്ലായിരുന്നെങ്കിൽ ഈ ഗോപിയെ പോലുള്ള ഒരു വെള്ളം കുടിക്കാ ചത്തേനെ. ഈ നാട്ടിൽ അധ്വാനിക്കുന്ന വർഗത്തിന്റെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനുള്ള സന്നദ്ധതയെങ്കിലും യുവതലമുറയിൽപ്പെട്ട നിങ്ങൾ കാണിച്ചു. സിനിമാശാലകളിലും ബ്യൂട്ടി പാർലറുകളിലും നിങ്ങൾ ചെലവഴിക്കുന്ന സമയങ്ങൾ കേട്ടോ ടീച്ചർ, സംഗതി പുലിവാലായെന്നാ തോന്നുന്നേ. നമ്മുടെ വിമൻസ് ക്ലബിന്റെ ഉദ്ഘാടനത്തോടു കൂടി ബിന്ദുവിന് ഒരു പുതിയ ബോയ് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ആരത്? ഗോപി. ഏത് ഗോപി? നമ്മുടെ സ്റ്റുഡന്റ് ലീഡർ ആനാടി. ബട്ട് ഐ ഡോണ്ട് നോ, ബട്ട് ഹിസ് സ്റ്റെയറിംഗ് ലുക്ക്, ഐ ലൈക്ക് ഇറ്റ്. ഹിസ് വേ ഓഫ് ടോക്കിംഗ്, സ്മൈൽ, ഐ ലവ് ഇറ്റ്. ദേദേ, മണിയം പിള്ള അടുത്ത് നിൽപ്പുണ്ടേ. സോ വാട്ട്, ഹിസ് എ ഫൂൾ. അല്ലടാ, മണിയമ്പിള്ളത്തിന് സ്ട്രോങ് ചായ കൊണ്ടുവന്ന്. അല്ല മണിയമ്പിള്ള, ഈ കത്ത് ബിന്ദു തന്നെ എഴുതി തന്നയച്ചതാ? സാറിന്റെ കൈ മാത്രമേ തരാവൂ എന്ന് പറഞ്ഞു. ഇതിനുള്ള മറുപടിയും വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ഞാനിപ്പോ വരാം. മണിയമ്പിള, മണിയമ്പിള്ള പ്രത്യേകം സൂക്ഷിക്കണം. ഇത് ബിന്ദുവിനെ മാത്രം ഏൽപ്പിക്കാം. തന്നെയല്ല, ഏൽപ്പിക്കുമ്പം വേറെ ആരും കാണുകയരുത്. മണിയമ്പിള, ഇത് വെച്ചോളൂ. എന്തിനാ സാറേ? വെറുതെ കയ്യിലിരിക്കട്ടെ. ഇത് കൈക്കൂലിയാ, കൈക്കൂലി മേടിച്ചൂടാ. ഇത് കൈക്കൂലിയൊന്നും അല്ലെന്ന്, ഇത് പിന്നെ സാറിന്റെ ഒരു സന്തോഷം. സാറ് കള്ളം പറയുക, ഇത് കൈക്കൂലിയാ, ഞാൻ കൈക്കൂലി മേടിക്കല്ലേ. നിനക്ക് ഡ്രസ് ഹാങ് ചെയ്യാൻ അറിയാമോ? നിനക്ക് ഉടുപ്പ് ഇസ്ത്രീടാൻ അറിയാമോ എന്ന്? അയ്യ, എന്തെളുപ്പാണെന്ന് ഇല്ലാതെ കാണിച്ചാ മതിയല്ലോ. വട, എന്റെ മാത്സ് ഒന്ന് തേച്ചതാ, എനിക്ക് ഉടനെ കോളേജിൽ പോകാനുള്ളതാ. തെന്മാത്തൻ സ്വരം സമതിപ്പിക്കുന്ന വർണ്ണചിത്രം ഇഷ്ടമാണ് പക്ഷേ. സുകുമാരൻ, അംബിക, ശങ്കരാടി, തീയാവമന, വേണു നാഗവള്ളി എന്നിവർ അഭിനയിച്ച അതിമനോഹരമായ ഒരു വർണ്ണചിത്രം ഇന്നു മുതൽ പ്രദർശനം ആരംഭിക്കുന്നു. ഇഷ്ടമാണ് പക്ഷേ. ഞാൻ ഇവിടെ വിട്ടു പോവുക റസീന. എന്തിന്? ഈ നാട് കൊള്ളത്തില്ല, എന്റെ നാടാ നല്ലത്. അവിടെ എല്ലാവർക്കും എന്നെ എന്ത് കാര്യമാണെന്ന് അറിയാമോ? പോയാ ഞാനൊരു പുതിയ ആളായി ജീവിക്കും. ഇനി എന്നെ ആർക്കും മട്ടി കളിപ്പിക്കാനൊക്കെയല്ല, ഞാൻ ജോലി ചെയ്ത് ജീവിക്കും. എന്നിട്ട് ജോലി ചെയ്ത് എങ്ങനെയായാലും ഞങ്ങളുടെ നാട്ടിൽ 10 രൂപ കിട്ടും. എല്ലാ ചെലവും കൂടി 7 രൂപയായാലും ബാക്കി 3 രൂപ ഉണ്ടേ. ഇഷ്ടം പോലെ സിനിമ കാണാവേ. അപ്പൊ ഞാൻ എന്റെ കൂടെ വാ. വന്നാൽ വന്നാ എന്റെ കൂടെ താമസിക്കാം. വരുന്ന ആരേലും ചോദിച്ചാ എന്ത് പറയും?
ആരെയും ചോദിച്ച Thank you.
മണിയമ്പിള്ളിക്ക് എന്താ ഈയിടെയായിട്ടൊരു ക്ഷീണം? ഇവിടുത്തെ അന്തരീക്ഷം പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇല്ല സുഖ. അത് കള്ളം. അതിവിടെ സുഖമാണെന്ന് പറയാൻ കാരണം എന്താ? നല്ല ചാപ്പാട്, നല്ല താമസം, സുഖ. അതുകൊണ്ട് അക്ഷരങ്ങളെല്ലാം പഠിച്ചോ? ഞാനിപ്പോ ചേർത്ത് വായിക്കുമല്ലോ. മണിയമ്പിള്ളി ഇടയായിട്ട് ഭയങ്കര ഉഴപ്പാണല്ലോ. ഇത് കണ്ടോ പുല്ല് വളർന്നു നിൽക്കുന്നത്. ഇന്നലെയും ഞാനത് പറിച്ചു കളഞ്ഞതാ. അതിനിടയിൽ കയറി അങ്ങ് കൊരുത്ത്. എല്ലാം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഏയ്, നമ്മളിപ്പോ ഇവിടെ കാണിച്ചതെല്ലാം ശരിയാണെന്ന് തോന്നുന്നു. ഐ ലൈക്ക് യു, ഐ ലവ് യു, സോ കം ഹിയർ. അതിലെന്താ തെറ്റ്? അല്ല, ഞാൻ ഓർക്കായിരുന്നു, ഞങ്ങൾ ആണുങ്ങൾക്ക് ഈ സമൂഹം ഒരുപാട് രക്ഷാ കവചങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ ആണുങ്ങളാണ് എന്നുള്ളതാണ്. ഐ ഡോണ്ട് ഗെറ്റ് യു. ഇപ്പം നമ്മൾ തമ്മിലല്ലേ, ഇനി വേണമെങ്കിലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്പം സെന്റിമെന്റലായി സ്വരം ഒന്ന് താഴ്ത്തി, ഏതോ ദുർബല നിമിഷത്തിൽ സംഭവിച്ചതാണ്, എന്നോട് ക്ഷമിക്കൂന്ന് പറഞ്ഞാൽ എന്റെ ഭാഗം ക്ലീൻ. നിങ്ങൾ പെണ്ണുങ്ങളുടെ സേഫ്റ്റിയാണ് വെള്ളത്തിലാവുന്നത്. പക്ഷെ ഞാനത് ചെയ്യില്ല, കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്റെ ബംഗ്ലാവ് എനിക്ക് ഇഷ്ടമാണ്, നിന്റെ കാർ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഹേയ്, നിന്റെ ഓരോ മുടിനാരിട പോലും എനിക്കിഷ്ടമാണ്. സാറേ, അയ്യോ കുഴപ്പമായല്ലോ ഗോപി, അവൻ കണ്ടിരിക്കുമോ? അവനിവിടെ വന്ന് നിന്ന സ്ഥിതിക്കും, അവന് കണ്ണു കാണാവുന്ന സ്ഥിതിക്കും, അവൻ കണ്ടിരിക്കണം. എടാ, നീ വല്ലതും കണ്ടോ? കണ്ടു. ആരോടും പറയരുത്. ഞാൻ പറയും. പറയോ? പറയും. സാറിനോട് പറയും. പറയൂടാ. പറയും. പറയൂടാ. പറയും. പറയൂടാ. പറയും. പറയൂടാ. എടാ പറയൂടാ. പറയത്തില്ല. എന്താ അവിടെയുമല്ലേ? ഞാൻ ഇവിടുന്ന് പോവുക സാറേ. എങ്ങോട്ട്? എന്റെ നാട്ടിലേക്ക്. എന്തു പറ്റി? ഇവിടെ ആർക്കും എന്നെ ഒരു വകയില്ല. എന്റെ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കാനില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലേ. എന്തബദ്ധമാ മണിയമ്പിള്ളി ഇപ്പൊ പറഞ്ഞെന്നറിയോ? അല്ല, മണിയമ്പിള്ള ഒറ്റയ്ക്കാണെന്ന് ആരാ പറഞ്ഞു? ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എനിക്ക് പഠിപ്പില്ല, അതുകൊണ്ട് എന്നെ എന്ത് വേണേലും ചെയ്യാം. ആണുങ്ങളെ തൊടുമ്പോ അറിയാൻ തീരും. അതല്ല മണിയമ്പിള്ളക്ക് തോന്നുന്നത്. മണിയമ്പിള്ള ഒന്ന് തിരിഞ്ഞു നോക്കി, വല്ലതും കണ്ടോ? ഒന്നുകൂടെ ഒന്ന് നോക്കി. ഒന്നും കാണുന്നില്ലല്ലോ സാറേ. മണിയമ്പിള്ള കാണുന്നില്ലെങ്കിലും ആവശ്യമുള്ളവരൊക്കെ അവിടെ നിരന്ന് നിൽപ്പുണ്ട്. ഒന്നല്ല, ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങൾ. ലക്ഷക്കണക്കിന് ആൾക്കാർ അരയും തലയും മുറുക്കി മണിയമ്പിള്ളിയുടെ പിന്നെ നിൽക്കുകയാണ്. അവരാണ് തൊഴിലാളി. ആരെ? തൊഴിലാളി. മണിയമ്പിള്ളയും അവരിൽ ഒരാളാണ്. ദാറ്റ് മീൻസ് മണിയമ്പിള്ള തൊഴിലാളിയാണ്. അതായത് മണിയമ്പിള്ള ഒറ്റയ്ക്കല്ല എന്നർത്ഥം. അത് തന്നെ, തൊഴിലാളി. മണിയമ്പിള്ള തൊഴിലാളിയാണ്. തൊഴിലാളിയുടെ ശക്തി എന്താണെന്ന് മണിയമ്പിള്ളയ്ക്ക് അറിയാം. വാ, പറഞ്ഞുതരാം. മണിയമ്പിള്ളക്ക് ഇതാരാണെന്നറിയോ? നല്ല താടി. ഈ താടിക്കാർ മണിയമ്പിള്ളയെ പോലുള്ള തൊഴിലാളികളുടെ നേതാക്കളായിരുന്നു. അവർ സംഘടിച്ചപ്പോൾ വലിയ വലിയ സാമ്രാജ്യങ്ങൾ എരിഞ്ഞിറങ്ങി. ആ ശക്തി, തൊഴിലാളിയുടെ ശക്തി, അത് മണിയമ്പിള്ളയിലുണ്ട്. അതുകൊണ്ട് ഇനി ആരെങ്കിലും മണിയമ്പിള്ളയെ തല്ലാമെന്നാൽ ഞാൻ തൊഴിലാളിയാണ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ എന്നെ ആരും തല്ലത്തില്ലേ സാറേ? എന്നങ്ങ് ഉറപ്പ് പറയാൻ പറ്റത്തില്ല,
പക്ഷെ തല്ലാൻ വരുന്ന എന്റെ കൈയുണ്ടല്ലോ, വന്ന അറയ്ക്കും. ഇനി ആരെങ്കിലും എന്നെ തല്ലാൻ വന്നാൽ ഞാൻ തൊഴിലാളിയാണെന്ന് പറയും. പിന്നെ മണിയംപിള്ളി അലവലാതി വേഷമൊക്കെ കളഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് സ്മാർട്ടാവണം. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം, സത്യം പറയണം. മണിയംപിള്ള ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കുന്നു, ഒരു പെണ്ണ് കടന്നു വരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ വരത്തില്ലല്ലോ. വിചാരിക്കേ, വിചാരിച്ചോ. മണിയംപിള്ള എന്ത് ചെയ്യും? ഇരിക്കാൻ കസേര കൊടുക്കും, കുടിക്കാൻ കാപ്പി കൊടുക്കും. ശരി, പിന്നെ സംസാരിക്കും. അതാ കുഴപ്പം. ഒരു പെണ്ണിനുള്ള സമീപനത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒരു പെണ്ണ് എന്തുകൊണ്ടാ ഒരാണിനെ ഭയക്കുന്നത്? അവന്റെ തലയിലെ കൊമ്പേണ്ടിട്ടാ? അല്ല, അവനിലെ പൗരുഷത്തെയാണ് അവൾ ഭയക്കുന്നത്. മണിയമ്പിള്ള ഒരു യഥാർത്ഥ പുരുഷനായിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അതൊക്കെ ചീത്തയാ, ഞാൻ ചെയ്യത്തില്ല. മിനിമം ഇത്രയെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ തന്റെ മുറിയിലേക്ക് ഒറ്റയ്ക്ക് കയറുന്ന ആ പെണ്ണിന് തന്നെ പറ്റി എന്ത് പുച്ഛമായിരിക്കും? എന്ന് മാത്രമല്ല, ഈ ജന്മം തനിക്കൊരു പെണ്ണിൽ നിന്ന് ബഹുമാനം കിട്ടി. അയ്യോ, ആ രമണി മേനോനെ കൂടെ ഒന്ന് വിളിക്കാമായിരുന്നു. ലാസ്റ്റ് ടൈം അവർ പ്രത്യേകം പറഞ്ഞതാ ഇനി ഗുരുവായൂർ പോകുമ്പം അവരെ അറിയിക്കണമെന്ന്. എന്താ അവർക്ക് ഇവിടെ പരദൂഷണത്തിന് സൗകര്യമില്ലേ? പരദൂഷണം പറയുന്ന പെണ്ണുങ്ങൾ കാണുമായിരിക്കും, പക്ഷേ രമണി മേനോൻ അങ്ങനല്ല. അവരിന്നലെ ക്ലബിൽ ഒരു കമ്മലിട്ടുകൊണ്ട് വന്നു, റിയലി മാർവലസ്. നടുക്ക് ഒരു നീല മുത്ത്, ചുറ്റും വെള്ളപ്പൊട്ടുകൾ, ബ്യൂട്ടിഫുൾ. തിരിച്ചു വരും വഴി നമുക്കൊന്ന് വാങ്ങണം. ഒന്നോ? ഒരു കാലിട്ടാ മതിയോ? രണ്ടു മാറ്റങ്ങൾ രണ്ടു കാലിടാമല്ലോ. ആ മണിപിള്ളേ, ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക. പിന്നെ എല്ലായിടത്തും ഒരു കണ്ണു വേണം. വീടും തുറന്നിട്ട് അവളെ ഒറ്റയ്ക്കാക്കി എങ്ങും വായി നോക്കാൻ പോകരുത്. എങ്ങനെ എങ്ങനെ? വീട് തുറന്നിടണം, അവളെ ഒറ്റയ്ക്കാക്കണം, എന്നിട്ട് വായി നോക്കാൻ പോകണം. ഏയ്, ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ബുദ്ധിയൊന്നും മണിയംപിള്ളക്ക് തൽക്കാലമില്ല. നീ സമയം കളയാവുന്ന വാ. മണിയംപിള്ള പെട്ടിയെടുക്ക. ഈ ലെറ്റർ ഗോപിയെ ഏൽപ്പിക്കണം, ആരും കാണാതെ. മനസ്സിലായോ? ദാ ഇതിന് മറുപടി എഴുതി വാങ്ങിക്കണം. ചെല്ലേ. ഗോപിക്ക് ഇവിടെ അച്ഛനും അമ്മയും ഇല്ല, ഗുരുവായൂർക്ക് പോയിരിക്കുകയാണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെടി പറഞ്ഞിരിക്കാം. ബിന്ദു. വായിച്ചത് കേട്ടേ, ചീത്ത എഴുതി വെച്ചിരിക്കുക. അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോ അങ്ങ് വീട്ടിലോട്ട് ചെല്ല. എല്ലാരും മണിയമ്പിള്ളയെ കൊണ്ട് തെറ്റിയിരിക്കുക. ആ എന്തായി? ഉടനെ വരാമെന്ന് പറഞ്ഞു. മറുപടി വാങ്ങിച്ചില്ലേ? ഇല്ല. നിന്നോട് എഴുതി വാങ്ങാൻ ഞാൻ പറഞ്ഞില്ലേ? ഞാനത് ചോദിച്ചു, ഉടനെ പറഞ്ഞു പറഞ്ഞാ മതി. ഒരാണിനെ ഭയക്കുന്നത് അവന്റെ തലയിലെ കൊമ്പ് കണ്ടിട്ടാ? അല്ല, അവന്റെ പൗരുഷത്തെയാണ് അവൾ ഭയക്കുന്നത്.
എന്താ മണിയമ്മളെ? എന്താടായി കാണിച്ചത്? ഞാൻ പുരുഷനാണ്. ഞാൻ തൊഴിലാളിയാണ്. ഇവിടെടാ
ഞാൻ എറിയും. നിങ്ങളെ കൊച്ചള്ളി ജോയിന്റെ അവൻ നമ്മൾ വന്നിട്ടുള്ള കൊച്ചള്ളി എങ്ങോട്ടാ? എന്തിനാ? എന്നെ ഒന്ന് സഹായിക്കാവോ? എന്നെ ആ ബോട്ട് കെട്ടിക്കെടുത്ത് ഇറക്കാവോ? ഈ പെണ്ണേതാ? എന്റെ കെട്ടിയോളാ. ആ കേറിക്കോ.